ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ തന്തിരനാദാന തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താളം തുള്ളിക്കൊണ്ടണയുന്ന പൂന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ മേളിച്ചെന്നാശീറോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ താളം തുള്ളിക്കൊണ്ടണയുന്ന പൂന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ മേളിച്ചെന്നാശീറോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ ആസിയ മറിയം വിറപ്പിൽ പാശത്തിലൊത്തുകൂടി താനത്തന്തിനനാദാനത്തന്തിനനാ ായ ഫാത്തിമ ബീമണി മംഗക്കുൾ നേതാവായി താനത്തന്തിനനാദാനത്തന്തിനനാത്തിൻ ഹൂറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാദാനത്തന്തിനനാ പാരിൽ നേരിന്റെ പൂർണ്ണ ശോഭത്തിൽ നാരിൽ മുങ്ങിയ മുത്തഖികൾ നൂറൊളിവായി ത്വാഹദൂതർ തിരിശം വാങ്ങിയ ഉമ്മത്തികൾ പാരിൽ നേരിന്റെ പൂർണ്ണ ശോഭത്തിൽ നാരിൽ മുങ്ങിയ മുത്തഖികൾ നൂറൊളിവായി ത്വാഹദൂതർ തിരിശം വാങ്ങിയ ഉമ്മത്തികൾ ജന്നത്തിൻ അഹ്ലുകാരായി റബ്ബിൻ ഹുബ്ബിന്റെ കൂട്ടുകാരാ സത്യത്തിൻ സാക്ഷികളാൽ സ്വർഗ സമ്പത്ത് അവർക്കുള്ളതാ താനത്തന്തിനനാദാന താനത്തന്തിനനാത്തിൻ ഹൂറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാദാന താനത്തന്തിനനാ താനത്തന്തിനനാദാന താനത്തന്തിനനാ നാളെ റിയാലതിൽ ചേരും മുഅ്മിനി നീളവിരുന്നൂട്ടും ഹോറികളും നാൾക്കും നാളിൽ ഹൗലുൽ കൗസറില്ലാറാട്ടും സീനത്തലങ്കും മികൈന്ദവരും നാളെ റിയാലതിൽ ചേരും മുഅ്മിനി നീളവിരുന്നൂട്ടും ഹോറികളും നാൾക്കും നാളിൽ ഹൗലുൽ കൗസറില്ലാറാട്ടും സീനത്തലങ്കും മികൈന്ദവരും ഉത്തവർക്കുള്ളതല്ലേ എല്ലാം ഒത്തല്ലാ ചേർത്തതല്ലേ താനത്തന്തിനനാദാന താനത്തന്തിനനാ പ്രകാശമല്ലേ സ്വർഗ നാരികൾ സ്വന്തമല്ലേ താനത്തന്തിനനാദാന താനത്തന്തിനനാ ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാദാന താനത്തന്തിനനാ താനത്തന്തിനനാദാന താനത്തന്തിനനാ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ ജന്നത്തിൻ ഹോറികളെ നല്ല കുഫുത്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാദാന താനത്തന്തിനനാ താനത്തന്തിനനാദാന താനത്തന്തിനനാ താനത്തന്തിനനാദാന താനത്തന്തിനനാ താനത്തന്തിനനാദാന താനത്തന്തിനനാ ഇന്നലെ നമ്മുടെ കഥ വന്നെത്തിയ ഭാഗം അതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം.
മൂന്ന് കൊടി അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കട്ടെ മൂന്ന് പതാക പരിശുദ്ധ പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ട് കൊടുത്ത് മൂന്ന് സ്വഹാബികളെ അതാ കരങ്ങളിലേക്ക് മൂന്ന് പതാകകൾ ഏൽപ്പിച്ച ഭാഗത്താണ് ഇന്നലെ നാം കഥ വന്നെത്തിയത് ബാക്കി ഭാഗം ശ്രദ്ധിക്കുക بدر الهدى ياسين نبي خرج يندرم بلر കൊടി മൂണ്ടെന്നും കെട്ടിടയ അതിലുണ്ട് അബിയല്ല വർണ്ണമതാൽ പിണ്ടണ്ടും അസ്വദുമാമേ സദദ കുടൈ കോൾ പൊങ്ങും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ് അബിലീന്ദാർ അവരത് തന്നെ പിടി ചെയ്താറ്റൽ മുമ്പില നിലയാകെ ി പുലി അണിയാർ തങ്ങൾക്കും ഇയതലമാം മൂണ്ടം ചഴുത് വരുമാതിൽ അരശരകിടബലവും നിന്താറ് കവറിരു പേരും അതത് ദുറൂണ്ടുംപത് ഒരു പൗലിൽ ആറിണ്ടും അതിലേക്കും ദാത്തുൽ പോതുൽ അതത് വി പൂണ്ടേ അവരിലെ അടവസുയോ പേട്ടുണ്ട് തെസരിമാഹം മഹദൊളിവാൾ പേരുന്നും ഇളപതിനാ ത്വാഹ ചമ്മലർക്കരമിൽ ഏന്തീപ്പിൻ ഫറസുകളഞ്ചും നദിയിലെ മതതുടയോർ തങ്ങൾക്കാം ഇരുപെരി താമേ മൂന്ന് പതാക വാഹകരെ കുറിച്ച് ഇന്നലെ നാം ചർച്ച ചെയ്തത് ശ്രദ്ധിച്ചോണേ ആരൊക്കെയാണ് ഒന്ന് മിസ് അബിബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തേത് സയ്യിദുനാ അലി മൂന്നാമത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മൂന്ന് പതാക വാഹകരായിരിക്കുന്ന സ്വഹാബികളെ മുൻനിരയിലേക്ക് അങ്ങോട്ട് കയറി നിന്നു തയ്യാറായി നിന്നു പ്രിയപ്പെട്ടവരെ പ്രവാചകനും സ്വഹാബത്തും പുറപ്പെടാൻ പോവുകയാ എന്നാൽ അവർ യുദ്ധത്തിനല്ല പോയത് എന്നത് ഈ ചരിത്രത്തിൽ ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും എന്തേ അള്ളാഹുവിന്റെ റസൂലും സൈന്യവും പുറപ്പെടുമ്പോ ആ 300 ചുല്ലാനം വരുന്ന ബദിരീങ്ങളുടെ കയ്യിൽ ഓരോരുത്തർക്ക് ഓരോ വാളുകൾ പോലും അവരുടെ കയ്യിൽ അവർ കരുതിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്ക് ഓരോ വാളുകൾ പോലും അവരുടെ കയ്യിൽ അവർ കരുതിയിട്ടില്ല പിന്നെയോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് 5 കുതിരകൾ 300 ചുല്ലാൻ ആളുകൾക്ക് 5 കുതിര ശ്രദ്ധിച്ചോ 70 ഒട്ടകങ്ങൾ ശ്രദ്ധിച്ചോണേ 9 അങ്കികൾ 8 വാളുകൾ മാത്രമായിരുന്നു ബദിരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ കഴിയുന്നത് പ്രവാചകനും സൈന്യവും പുറപ്പെട്ടത് ഒരു യുദ്ധത്തിനായിരുന്നില്ല എന്നാണ് അവകാശപ്പെട്ട സ്വത്ത് അർഹിക്കുന്ന മുതല് അഹങ്കാരികളിൽ നിന്ന് വാങ്ങിക്കാൻ അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെടുക എന്നാണ് പുറപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഷഹറുകളിൽ പോരീഷ മികും റമളാൻ ഈരാറും ഷറഫുടയെ തിങ്കൽ യൗമിനിലരികോരും ഖറജോട് സൈലിലും നല്ലിടേ തിരുനബി തങ്ങൾ ഷഹറുകളിൽ പോരിഷ മാസങ്ങളിൽ പോരിഷയാക്കപ്പെട്ട മാസം മികും റമളാൻ വിശുദ്ധ റമളാൻ ഈരാർ ഒന്ന് പറകൂട്ടരെ 12 ഈരാറ് 12 പവിത്രമായ റമളാൻ ഷെരീഫിന്റെ
റമളാന ഷരീഫിന്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച രാവിൽ അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ് മനസ്സിലായോ മനസ്സിലായോ ബദരീങ്ങൾ എന്നാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മടിക്കാതെ പറഞ്ഞു റമളാനിന്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച രാവിൽ അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെട്ടു എന്നാൽ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം എങ്ങനെയാണ് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പുറപ്പെടുന്നത് നമുക്കതൊന്ന് പരിശോധിക്കാം തങ്ങൾ സ്വഹാബരും ഏഴും നല്ലും ആദർപമെന്താ തങ്ങൾ സ്വഹാബരും ഏഴും നല്ലും ആദർപമെന്താ ഉഗമ തന്നവ നടുവടുവാർ ചുഷന്തതിൽ തിണമേ തെളിവൊളിവായി വന്നതിൽ പിന്നുര പൂവനെ അഖീഖിൽ വന്നിടെ സൈറാൻ ആത്താരോ നിന്നും ഹുലൈഫത്തിൻ്റെ തലമിലെ പാർത്താനവിടം തന്നു ശെന്ത് മുതിർന്നു മുളർന്നിടുവാ ചൊങ്കിൽ സജ സജ താലത്തെത്തി പോറുത്തുടനെ ചൊങ്കിൽ സജ സജ താലത്തെത്തി പോറുത്തുടനെ നബിയാർ ചുമടോട് നെടുകളുമാകെ എത്തിടും എവിടെ മണ്ടറിവതിനായി വിളിത്തുടൻ നബിയൊരു സ്വഹബരിലേക്ക് വിട്ടിടെ സുറത്താനുള്ളർന്നവർ പരദീപം തേത്തരുളരിൽ ചൊന്നാർ അവർ വന്നിടും ഇന്നിടം എന്നൊരു കണ്ണമിലേ കാലിന്തോരും ആരിഗോർകളോ പിങ്കൾ ഹിജാബെല്ലാം കാനിന്തോരും ആരിഗോർകളും അവിടം വിട്ടുടൻ നടറഹമാൻ പുവിക്കണേ കിട്ടുടൻ ഹൈമകളുള്ളിരിക്കവേ കിട്ടവേ തിരുനബിയാർ വിടുക്കവേ ദിനത്തോളറതിയേയും പാസ് പാസോരാ കുഫ്രകളെ വിവരം കഥ മുന്തിയറി ദശണം തന്നിൽ വന്നിടുവാ പായിറേറി പോരാ ദേശത്തിൽ ഉങ്കും ഈറാഴിറബോൾ പായിറേറി പോരാ ദേശത്തിൽ ചുറ്റി ഉടനണ വറിവറിയാതരത്തിടെ നടയൊരു പുതിയ ഭദ്രബാതിൽ പാത്തിടെ തളമിരു മടവികൾ ചെയ്തി പാത്തിടെ ഒരു കോപ്പക്കാരെ വെത്ത് മാജതിയെ പ്രിയപ്പെട്ടവരെ പ്രവാചകനും സ്വഹാബത്തും പോകുന്ന ആ പോക്കിനെ കുറിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ കുറിച്ചുകൊണ്ട് വിശദീകരിക്കുക ശ്രദ്ധിച്ചോണെ തന്നവൻ നടുവടുവാർ ചുഷന്തതിൽ തിണ്ടമേ തെളിവൊളിവായി ിൽ പിന്നൂരെ പൂവന് അതീക്കിൽ വന്നിടെ സൈറാൽ അത്താരൂണീനും എന്റെ തലമിലെ പാർത്താൻ അവിടം തന്നു ശിന്ദുമു നിർന്നു മുളർന്നിടുവാൻ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരണശീലരായ സ്വഹാബത്തിനെയും ഉദാഹരിക്കുന്നത് വിശദീകരിക്കുന്നത് അവരെ കുറിച്ചുകൊണ്ട് വിവരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ 14-ാം രാവിൽ ആകാശത്ത് കത്തിജ്വലിക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ ചുറ്റുഭാഗത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രാദിഗോളങ്ങളെ പോലെ കണ്ടോ 14-ാം രാവിൽ ആകാശത്ത് കത്തിജ്വലിക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ ചുറ്റുഭാഗത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രാദിഗോളങ്ങളെ പോലെ പരിശുദ്ധ പ്രവാചകനും 300 ചുല്ലാനും സ്വഹാബത്തും അതാ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ പുറപ്പെടുകയാണ് ശ്രദ്ധിച്ചോണേ
അങ്ങനെ ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് പ്രവാചകനും സൈന്യവും ഇപ്പോ എത്തിയിട്ടുള്ള സ്ഥലം റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലമാണ് എന്താ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞേ റഹ്ഖാൻ റാ ഹാ കാഫ് നൂൻ ശ്രദ്ധിച്ചോ റഹ്ഖാൻ എന്ന് പറഞ്ഞേ റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സൈന്യത്തോട് പറഞ്ഞു സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ കഴിച്ചുകൂട്ടാം ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള ദുർഘടമായ വഴിയാണ് പാതിരാ സമയത്തുള്ള പ്രയാണം അത് വല്ലാത്ത പ്രയാസമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാം അന്നത്തെ ദിവസം റഹ്ഖാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവാചകനും സ്വഹാബത്തും അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു ശ്രദ്ധിച്ചോണേ അന്ന് അവിടെ ഖൈമ അടിക്കാൻ തീരുമാനിച്ചു എല്ലാവരും ടെൻഡൊക്കെ കെട്ടി അന്ന് അവിടെ കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം പ്രഭാതമായി നേരെ ശ്രദ്ധിക്ക പിറ്റേ ദിവസം പ്രഭാതമായി അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെടുന്നതിന്റെ മുമ്പ് പ്രവാചകൻ രണ്ട് സ്വഹാബികളെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു സ്വഹാബികളെ നമ്മള് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഷാമിൽ നിന്ന് ബിസിനസ് കഴിഞ്ഞ് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവരേത് വഴിക്കാണ് വരുന്നത് ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല ഈ അലക്ഷ്യമായ യാത്ര അത് അത്രയ്ക്ക് ശരിയല്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ബസ്ബസ് റളിയല്ലാഹു അൻഹുവിനെയും അദി റളിയല്ലാഹു അൻഹുവിനെയും അടുത്തേക്ക് വിളിച്ചു വരുത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ പ്രദേശം ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ധാരാളം വഴികളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഈ റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലം സ്വഹാബ നിങ്ങൾ രണ്ടുപേരും ഈ പരിസരത്തൂടെ ഒന്ന് കറങ്ങണം എന്നിട്ട് ഷാമിൽ നിന്ന് മടങ്ങി വരാൻ സാധ്യതയുള്ള വഴികൾ ഒന്ന് പരിശോധിക്കണം എന്നിട്ട് ഖുറൈശികളുടെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് സ്വഹാബികളോട് പറഞ്ഞു ഏതൊക്കെ സ്വഹാബികളാ ഒന്ന് അദി റളിയല്ലാഹു അൻ രണ്ട് ബസ്ബസ് റളിയല്ലാഹു അൻ മനസ്സിലായോ രണ്ട് സ്വഹാബികളോട് പറഞ്ഞു ഈ രണ്ട് സ്വഹാബികളും കണ്ടോ നിങ്ങൾ നടയോട് പൂരി ഭദ്രവാതിലെത്തിടൈ തടവീരു മടവികൾ ചേതി പാർത്തിടൈ ഒരു കോപ്പക്കാരൊത്ത് ചൊടിച്ച് പോടിത്തിടുവാ ും ഈറാഴിർപോൽ പാവീറേറി പൂരാദേശത്തിൽ ഉങ്കും ഈറാഴിർപോൽ പാവീറേറി പൂരാദേശത്തിൽ ചുറ്റി ഉടനറ വറിവറിയാതലത്തിടെ നടയോട് പൂരി ഭദ്രവാതിലെത്തിടെ തടമിരു മടവികൾ ചേതി പത്തിടെ ഒരു കൂപ്പക്കാരൈ വെത്ത് മജതിയണ്ടേ ും പൊത്തൊത്ത് പൊടിത്ത് ചൊടിത്തു മടിത്തിടുവാ ശ്രദ്ധിച്ചോണേ ബസ്ബസ് റളിയല്ലാഹു അൻഹും അദിയ റളിയല്ലാഹു അൻഹും ആ പരിസരത്തൂടെ കറങ്ങി കുറെ ദൂരം കറങ്ങി പക്ഷേ പണ്ടത്തെ അനിക് സ്പ്രേ എന്ന് പറയുന്ന ഒരു പാൽപ്പൊടി ഉണ്ടായിരുന്നു അതുണ്ടോന്ന് അറിഞ്ഞൂടാ അതിന്റെ പരസ്യം എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഓർമ്മയുണ്ടോ എന്തങ്ങളൊക്കെ എന്നോട് പിണ്ണാക്കാം ഒരൊറ്റ ആള് മറുപടി പറയണില്ലല്ലോ ഓർമ്മയുണ്ടോ ഇല്ല എന്നുള്ളവരുണ്ടോ ഇതില് എന്തോ ആകട്ടെ കണ്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ശ്രദ്ധിക്ക പരിസരം മുഴുവൻ പരിശോധന നടത്തി പക്ഷേ ആ ഖുറൈശികളെ കുറിച്ച് അവർക്കൊരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല
നിരാശയോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് അവരെ മടങ്ങാനിരിക്കുമ്പോഴാണ് അത്ഭുതകരമായ ഭീകരമായ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച സ്വഹാബികൾ കാണുകയാ പെട്ടെന്നവർ സ്തംഭിച്ച് പേടിച്ച് ഭയപ്പെട്ട് നോക്കി നിൽക്കുകയാ എന്താണ് അവർ കണ്ട ആ അത്ഭുതകരമായ കാഴ്ച നമുക്കതൊന്ന് പരിശോധിക്കാം എന്താണ് അവർ കണ്ട അത്ഭുതകരമായ കാഴ്ച നമുക്കതൊന്ന് പരിശോധിക്കാം അടിവിട്ട് കൊത്തി പൂടിത്താരോ അണൈത്താലിയും മാലേ ആറുത്താരോ പിടിവിട്ട് സിന്നും കാടിത്താരോ പിച്ച ചച്ചയും കീറ പേടുത്താരോ പുതപ്പോടെ കെട്ടി മാറിന്തിട്ടും കരിശത്തിൽ കാശേനിൽ കൂടെ വീഴും തിട്ടും ഇടരിപിടം താവൾ പിന്നുമേളും തിട്ടും ഇരുവരെ മുട്ട് മയങ്കി നിരന്തിട്ടും പിണ്ടാളേ കടം കൊണ്ടോളിൽ കടത്തിന് ശണ്ടയടി കൂറി കൂടിയതാരാനും കേട്ടാലോടി ഉണ്ടല്ലോ മാനക്കേടെന്തു മേടി ഊര പാരം പോര വെള്ളി തരുമേടി എന്തതിനുറ്റ് കടം കൊണ്ടോളോഷിച്ച് എന്ത് നിപാക്കേറ്റം ചൊന്നതും ദേശിച്ച് നിന്റെ രജം പേടുകിൽ വാക്ക് ശേഷിച്ച് നിക്കോമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഒരവാളേ എൻ തരനാളേ നാളക്കും നാള് പേരുത്തായ നമ്മള് മേലെ കുമ്മേലെ പൊല്ലിസായേ നാളത്തെ വെള്ളി കൂറപ്പായ നോവൽ കൊത്ത സൂരം എണ്ടുനെ കാനേ മക്കീകൾ മൂപ്പന്മാർ ഷാമിന്ന് കീർത്തി തിജാറത്തും ചെയ്തുണ്ട് വാരുന്ന് എഴും പതർവാതിൽ എത്തും വാതിൽ വന്ന് ഏറ്റം തൊഴമാവർ കൊണ്ടാക്കി ഞാനെന്ന് വിക്കോമേ വെള്ളി ഒക്കോമേ പ്രിയപ്പെട്ടവരെ രണ്ട് സ്വഹാബികള് അവരെ കുറിച്ചൊരു വിവരവും കിട്ടാത്ത നിരാശയോടുകൂടെ മടങ്ങാനിരിക്കുമ്പോഴാണ് പേടിപ്പെടുന്ന ഒരു കാഴ്ച കണ്ടതെന്ന് നാം പറഞ്ഞു. എന്നാൽ എന്താണ് പേടിപ്പെടുത്തുന്ന കാഴ്ച? മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു പഞ്ചായത്ത് കിണറ് അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, സ്വഹാബികൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു പഞ്ചായത്ത് കിണറുണ്ട്. പഞ്ചായത്ത് കിണറ് പോലെ ഒരു പൊതു കിണർ. ആ കിണറിന്റെ തൊട്ട് മജിദ് ബിൻ അംറ് എന്ന് പേരുള്ള, ശ്രദ്ധിച്ചോ പേര് പറയുമ്പോ ശ്രദ്ധിച്ചോ, മജിദ് ബിൻ അംറ് എന്ന് പേരുള്ള ഒരു വയസ്സായ ആട്ടിടയൻ ആ ഭാഗത്ത് നിൽക്കുന്നു. ആ കിണറിന്റെ അടുത്ത് വെള്ളം കോരാൻ വേണ്ടി വന്ന, വെള്ളമെടുക്കാൻ വന്ന രണ്ട് സ്ത്രീകൾ പരസ്പരം കലഹിക്കുന്ന, കച്ചറയുണ്ടാക്കുന്ന, തമ്മിലടിക്കുന്ന ഒരു കാഴ്ച രണ്ട് സ്വഹാബികൾ കണ്ടു. അതിനെന്താണ് ഇത്ര ഭീകരത ഉള്ളത്? ഭീകരത എന്ന് പറഞ്ഞ കൂട്ടരെ കേൾക്ക്, ഇവിടെ എന്താണ് പെണ്ണുങ്ങള് പരസ്പരം കച്ചറുണ്ടാക്കണേന്? കാസർഗോഡ് ഭാഷയിൽ എന്താ പറയാ, കലമ്പ്, കലമ്പ്. രണ്ട് പെണ്ണുങ്ങള്, എങ്ങനത്തെ പെണ്ണുങ്ങള്? നമ്മളെ പോലത്തെ പെണ്ണുങ്ങളല്ല, നല്ല സൈസുള്ള തണ്ടും തടിയുള്ള രണ്ട് പെണ്ണുങ്ങള് കലമ്പുന്ന്. ഇത് കണ്ടപ്പോ സ്വഹാബികൾ അത് ശ്രദ്ധിച്ചു. പെണ്ണുങ്ങൾ എങ്ങനെയാ കലമ്പുന്നത്? ഒരുത്തി മറ്റവളുടെ മുടിക്കെട്ടിൽ ഇങ്ങനെ പിടിച്ച, താഴ്ത്തി പിടിച്ച് മുതുകിലേക്ക് കൊടുക്കാൻ ഒരിടി, അവള് ചാടി എണീക്കും. അതേ അടിച്ചവളുടെ മുടിക്കെട്ടിൽ പിടിച്ച് പരസ്പരം ഇടിയാണ്, അടിയാണ്, പരസ്പരം തെറി വിളിക്കുകയാണ്, കച്ചറയുണ്ടാക്കുകയാണ്, കലമ്പുകയാ.
പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ പല്ലുങ്ങോട്ട് കടിച്ചിട്ട് അവരുടെ കുപ്പായത്തിലിങ്ങോട്ട് പിടിച്ചിട്ട് പരസ്പരം വലിച്ചു കീറി അവരുടെ പ്രശ്നം എന്താ എടി എനിക്ക് തരാനുള്ള കാശ് തരാതെ നിന്നെ ഞാൻ വിടുന്ന വിടൂല നിന്നെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് ഒരുത്തി മറ്റവളുടെ മുടിക്കെട്ടിലിങ്ങോട്ട് പിടിച്ചു വലിക്കുക അപ്പൊ കാശ് കൊടുക്കാനുള്ള പറയാണ് ഞാൻ നിനക്ക് തരാനുള്ള കാശ് തരൂല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിനക്ക് തരാനുള്ള കാശ് ഞാൻ നാളെ തരും ഓഹോ എത്ര നാളുകളായി നീ എന്നെ നാളെ 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 എന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ നിന്നെ വിടൂല ഇന്ന് നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നാളെ നിനക്ക് എവിടെ നിന്നാ കിട്ടുക ചോദ്യമാണല്ലോ ഇന്ന് നിന്റെ കയ്യിൽ കാശില്ല നാളെ നിനക്ക് എവിടെ നിന്നാ കിട്ടുക ഇത് ചോദിച്ചപ്പോ കൊടുക്കാനുള്ളവള് പറഞ്ഞു കേളൂ നീ മക്കീകൾ മൂപ്പന്മാർ ഷാമിന്ന് കീർത്തി തിജാറത്തും ചെയ്തുണ്ട് വരുന്ന് ഏളും ബദർവാതിൽ എത്തും കൊതിൽ വന്ന് ഏറ്റം താമാവർ കൊണ്ടാക്കി ഞാനന്ന് വിക്കൂമേ വെള്ളി ഒക്കൂമേ കിട്ടാന്നോ കേട്ടോ മക്കത്തുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിരിക്കുന്ന ഉന്നത നേതാക്കള് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരിക്കുന്നു അവര് സന്തോഷത്തോടുകൂടെ ഈ വഴിത്താരയെ ധന്യമാക്കിയിട്ട് അവര് മക്കയിലേക്ക് മടങ്ങുമ്പോ ഈ പ്രദേശത്തെത്തുമ്പോ അവര് ഹൈമയടിക്കും ടെന്റുകളടിക്കും വിശ്രമിക്കും ഇവിടെ റെസ്റ്റ് എടുക്കും അപ്പോ അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ അവർക്ക് പാകം ചെയ്തു കൊടുക്കും അങ്ങനെ പാകം ചെയ്തു കൊടുത്താൽ ഞാൻ ആവശ്യപ്പെടുന്ന കാശ് അവരെനിക്ക് തരും അങ്ങനെ കാശ് കിട്ടിയാൽ നിനക്ക് തരാനുള്ള കാശ് ഞാൻ നാളെ തരും നിങ്ങൾക്ക് മനസ്സിലായോ കേട്ടോ നാളെ മക്കാര് ഈ വഴിയിലൂടെ വരുന്നുണ്ട് എന്നറിയേണ്ട താമസം ആക്കാതെ ചൊക്കറിനെ വീയും ശവിത്തിട്ട് ആ വീടം വീടുന്തമോ തീർന്ന് നടപ്പെട്ട് ആക്കാതെ ചൊക്കറിനെ വീയും ശവിത്തിട്ട് ആ വീടം വീടുന്തമോ തീർന്ന് നടപ്പെട്ട് പക്കം ദഫറാന തലത്തിൽ കടന്നിട്ട് പതിഹൈമായിട്ടവർ പാർത്ത് ധരിപ്പെട്ട് പക്കം ദഫറാന തലത്തിൽ കടന്നിട്ട് പതിഹൈമായിട്ടവർ പാർത്ത് ധരിപ്പെട്ട് എന്നോമേ റവി ഉന്നോമേ എന്നോമേ റവി ഉന്നോമേ അടിപെട്ട് കൊത്തി പൊടിത്താരോ അണൈത്താലിയും മാലൈ അറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ച ചട്ടയും കേറപ്പെടുത്താരോ ചട്ടയും കേറപ്പെടുത്താരോ ഈ വിവരെ സ്വഹാബികൾക്ക് അറിയുണ്ടുള്ളൂ മക്കാരേത് വഴിക്കാണ് ഷാമിൽ നിന്ന് മടങ്ങി വരുന്നത് എന്ന വിവരം സ്വഹാബികൾ അറിയേണ്ട താമസം സന്തോഷത്തോടെ അവരുടെ കുതിരക്കുട്ടികൾ അതാ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ഹബീബായ നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി ശക്തമായി വിശദീകരിച്ചു ഇന്നാലിന്റെ ഭാഗത്തൂടെ ഇന്നാലിന്റെ വഴിയിലൂടെ അവര് മക്കയിലേക്ക് മടങ്ങുന്നുണ്ടത്രേ അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം അറിയിച്ചു ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഷാമിൽ നിന്ന് 50,000 പൊന്ന് എത്രയാ ലാഭം 50,000 പൊന്ന് ലാഭത്തോടുകൂടെ
മടങ്ങി വരുന്ന അബൂ സുഫിയാന്റെയും സംഘത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അവർ ഏത് വഴിക്കാണ് മക്കയിലേക്ക് മടങ്ങുന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്ക്. അതിന്റെ മുമ്പായി നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടിങ് കളക്ഷൻ, പാത്രപ്പിരിവ്, ബക്കറ്റ് പിരിവ്, പല ഓമന പേരിലും അറിയപ്പെടുന്ന ആ പിരിവ് അങ്ങനെ നടന്നോട്ടെ. കാരണം എന്താണെന്നറിയോ, ഇടക്ക് വെച്ചിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. കാരണം ആയുർവേദന പോലെ ചില ആൾക്ക് ഒന്നിന് പോകണം, ചില ആളുകൾക്ക് രണ്ടിന് പോകണം. അങ്ങനെയൊക്കെ ആവുമ്പോ പോണോര് പോവുകയാണെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകുമ്പോ അതൊരു സമാധാനമാണ് അല്ലേ? കൊടുക്കാനുള്ളതാണ് കൊടുത്തിട്ട് പോകുമ്പോ നമ്മക്കൊരു സമാധാനാണ്, പോണോർക്കൊരു സമാധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു ടിങ് കളക്ഷൻ പാത്ര പിരിവിന് നിങ്ങളെ സമീപിക്കുമ്പോ നല്ലൊരു സംഖ്യ അതിലിട്ട് കൊടുത്ത് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഒരു 100 rupees എല്ലാവരും ഇട്ട് കൊടുത്തില്ലേ? 4 ദിവസത്തിന് 400 rupees പോകുള്ളൂ. 1 kilo ഐക്കോറ വാങ്ങണ കാശ് 400 rupees അല്ല, 900 rupees. അപ്പോ 400 rupees അര കിലോ ഐക്കോറ വാങ്ങണ കാശ് എല്ലാവരും കൊടുക്കണം എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ചരിത്രം ശ്രദ്ധിക്ക്. അബൂ സുഫിയാനും സംഘവും ഇപ്പൊ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഉരയുന്ന അബൂ സുഫിയാനും തൻ മരുവർ നെടിലുമാ ഉളരിഷാമും പിടല നട നടവഴിയ ഭയങ്കരമാ വരും പാതയിൽ നബിയാരെയും അരികുരയും തരമാ ബഷിയാനതിൽ അന്വേഷിത്തും ദിശയാരിലും യുദ്ധമാ കരുതിവാദി സോഫറായത്തി പരതി ചോദി തിവിട കണ്ടോ മത നിയറും ഉണ്ടോ പര വിവിട ഇരിശാബുകൾ നെടിനേറി തൊരിത്തിൽ വരെ എവിട ഇരിപ്പോരണ്ട് നാനാളില മുറി പാർത്തവർ ചെവിട ചിവിത്ത് പിറൈ ഭാഷയിൽ ഭുക്ത് ഊവിത്തെ വളം നലർത്തേ ചതിയാർ മോഹം മതി തോളറുകൾ കത് ജാവുയിതത്തേ അവവചകം പലരും അബൂ സുഫിയാനപ്പൾ ഉരത്തേ അഴിലായുള്ളേ ഉപലാനത് നാഴമുണ്ട് ഞാൻ ഉരത്തേ കവൽ ജാസൂസേ വിടുത്തിട്ടറിയും നവരാനത് ശരിയാം ഓ ഫരിയാ യവൻ വമ്മിൽ ചെപ്പിയാവോ സുഫിയാ കവരനഹ മത് വരും നീ വിവരം മക്ക തുണർവാൻ കതിക്കൈ കൂലി ഐഷറോന പുൻ മിസ് കർഷണം ഉണർവാ. പ്രിയപ്പെട്ടവരെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രം വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രദ്ധിച്ചോണേ, അബൂ സുഫിയാനും സംഘവും ഷാമിൽ ബിസിനസ് കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങുന്ന വഴി വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം ഏത്? ഈ മജിദ് ബിൻ അംറ് എന്ന് പറയുന്ന ഒരു വയസ്സനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആട്ടിടയനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ആട്ടിടയൻ എന്ന ഭാഗത്ത് അവരെത്തുമ്പോ, അവരവിടെ വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോ അബൂ സുഫിയാന്റെ മനസ്സിൽ ഒരു ഭയം പിടികൂടുകയാണ്.
ഒരു ഭീതി പിടികൂടുകയാ, ഒരാശങ്ക പിടികൂടുകയാ. എന്താണ് ആശങ്ക? പ്രിയപ്പെട്ടവരെ, ചരിത്രം മനസ്സിലാക്ക്. ഈ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം, നമ്മള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാണുന്ന ഹൈവേയുടെ ഭാഗത്ത് കാണാം വാദി സഫറാ എന്ന് എഴുതി വെച്ച സ്ഥലം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോയവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കാണാൻ കഴിയും ആ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? മദീനയിൽ നിന്ന് കയറി വരാൻ എളുപ്പ മാർഗമാണ് ഈ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ തന്ത്രശാലിയായ, ബുദ്ധിശാലിയായ അബൂ സുഫിയാന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നുകൂടി. എന്താ ചിന്ത? മുഹമ്മദും മുഹമ്മദിന്റെ പട്ടാളവും ഇവിടെ വന്ന് നമ്മെ ആക്രമിക്കാൻ തയ്യാറായാൽ ആൾനാശം നമുക്കുണ്ടാകും, സാമ്പത്തിക നാശം നമുക്കുണ്ടാകും, നമ്മുടെ സമ്പത്ത് അവര് കൊള്ളയടിക്കും, നമ്മുടെ സൈന്യത്തെ അവര് കൊന്നൊടുക്കും. ഈ ആശങ്ക മനസ്സിൽ അബൂ സുഫിയാന്റെ മനസ്സിലുണ്ടായി. ശ്രദ്ധിച്ചോണേ, ഈ ആശങ്ക മനസ്സിലുണ്ടായപ്പോ അബൂ സുഫിയാന് പെട്ടെന്ന് പേടി തോന്നിയപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, അനുയായികളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭാഗം വാദി സഫറ, ഈ നാടിന്റെ പ്രത്യേകത, മദീനയിൽ നിന്ന് എളുപ്പമാർഗത്തിലൂടെ കയറി വരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും മുഹമ്മദും സംഘവും വന്നു നിന്നാൽ അത് നമുക്ക് അപകടമാണ്, അപമാനമാണ്, നഷ്ടമാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ മേഖല എന്ന് അബൂ സുഫിയാൻ അനുയായികളോട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. പേടി എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ. പേടി എന്ന് പറഞ്ഞ ചില്ലറ പേടിയല്ല, ഭയങ്കര പേടി, ഭയം. അബൂ സുഫിയാനെ സ്വാധീനിച്ചു. അബൂ സുഫിയാൻ അനുയായികളോട് ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ എല്ലാരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പല ഭാഗത്തുനിന്നും ആക്രമണങ്ങൾ കയറി വരാം, കടന്നു വരാം. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞ് ശ്രദ്ധയോടുകൂടെ അവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരുതിവാദി സഫറായത്തി പരതിച്ചോതി തിവിടാ കണ്ടോ മത നിയറാരും ഉണ്ടോ പര വിവിടാശാപുകൾ നെടിലേറി തൊരിപ്പിൽ വരെ എവിടാ ഇരിപ്പോ രണ്ട് ലാലാള ഒരേ പാർത്തവർ ചെവിടാ ചെവിത്ത് പിറ പശയൽ പോഹ തോവിത്തെ വളം നകർത്തേ ചതിയാർ മുഹം മതിൻ തോളർകൾ അത് ജൗവേ ഇടത്തേ. വാദി സഫറയിലെത്തിയപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക, അപകടങ്ങൾ പല ഭാഗത്തു നിന്നും കയറി വരാം, കടന്നു വരാം. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. അതാ അവര് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അബൂ സുഫിയാനും സംഘവും നാനാ ഭാഗത്തേക്കും നോക്കാണ്. നോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടരെ നോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് എത്തി. ഒരു ഭാഗത്തെത്തുമ്പോ കൂടെയുള്ള 70 വരുന്ന കച്ചവട സംഘങ്ങളും പല ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ കയറി വരുന്നുണ്ടോ, കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി 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 പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അബൂ സുഫിയാൻ ഒരൊറ്റ ശബ്ദങ്ങൾ ഉണ്ടാക്കി, ഈ സൗണ്ട് ആണ് കേട്ടപ്പോ കൂടെ ഉള്ളവരൊക്കെ പേടിച്ചു പറച്ചിട്ട് ചോദിച്ചു, നേതാവേ നേതാവേ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയ വെച്ചപ്പോ നമുക്ക് കൂടുതൽ പേടിച്ചിട്ട് ഒരു നായ നമ്മുടെ പിന്നാലെ കൂടി കൊറേ കൊണ്ട് ഓടിച്ചു. നായ എന്ന് പറഞ്ഞ എങ്ങനത്തെ നായ, സാധാരണ നായ അല്ല,
നാവൊക്കെ ഇങ്ങനെ തൂക്കിട്ടിട്ട് നല്ല തടി മണ്ണുള്ള ഒരു നായ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് കൂടി നമ്മളങ്ങോട്ട് പാഞ്ഞു. പാഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഓടുന്നതിന് പറയാ, ഓടി പാഞ്ഞു തുള്ളി തുള്ളി തുള്ളിന്നും അല്ലേ എടുത്ത് ചാടുന്നതിന് ഇങ്ങനെ തുള്ളിയിട്ടും ഓടിയിട്ടും ചാടിയിട്ടും കൊറേ ദൂരാണ് ഓടി നായ അപ്പുറത്ത് കൂടെയാണ് പോയാ നമ്മക്കുണ്ടൊരു നിപ്പ്. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്ക എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാ പറയാ നമുക്ക് കയ്യോ കയ്യോ എന്നത് പോലെ അബൂ സുഫിയാൻ പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുമ്പോ അനുയായികൾ ചോദിച്ചു നേതാവ് എന്താ പറ്റിയത്, എന്താ പറ്റിയ ചോദിച്ചപ്പോ നോക്കുമ്പോ എന്താന്നറിയോ, എല്ലാരും പാമ്പാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ കുറച്ച് ഒട്ടകത്തിന്റെ കാഷ്ടം, കുറച്ച് ഒട്ടകത്തിന്റെ ചാണകം. ഇത് കണ്ടപ്പോ അനുയായികള് പരസ്പരം മുഖത്തോട് മുഖം നോക്കിട്ട് പറഞ്ഞു സംഭവം കയ്യിന്ന് പോയിക്കുന്നു, കയ്യിന്ന് പോയി നോക്കിയത് മാനസിക രോഗി. ഒട്ടകത്തിന്റെ ചാണകം കണ്ടപ്പോ ഞെട്ടിത്തരിച്ചു പോയ നേതാവിന്റെ അവസ്ഥ കണ്ടപ്പോ അനുയായികൾ ചോദിച്ചു നേതാവേ അത് കുറച്ച് ഒട്ടകത്തിന്റെ ചാണക ഒട്ടകത്തിന്റെ കാഷ്ട എന്തിനാ അത് കണ്ടുകളെ പേടിക്കണു. അറിയോ ഇത് മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണകമാ. ഞാൻ പറഞ്ഞില്ല അബൂ സുഫിയാൻ ഭയങ്കര ബുദ്ധിശാലിയാ, ഭയങ്കര തന്ത്രശാലിയാ. അബൂ സുഫിയാൻ പറഞ്ഞത് കേവലം സാധാരണ ഒരു ഒട്ടകം കാഷ്ടിച്ച ചാണകമല്ല, മറിച്ച് ഇത് മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണക. എന്നിട്ട് അബൂ സുഫിയാൻ അത് റിസർച്ച് നടത്തുകയാണ്, നാസയിലൊക്കെ ഗവേഷണം നടത്തുന്നത് പോലെ ഈ ചാണകം എടുത്തിട്ട് റിസർച്ച് നടത്തുക, ഗവേഷണം നടത്തുക. എന്താ സംഭവം, ഈ ഒട്ടകത്തിന്റെ ചാണകം മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണകമാണെന്ന് എങ്ങനെയാ അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞത്? ശ്രദ്ധിക്കെ, ബുദ്ധിയോടുകൂടെ ചിന്തിക്കെ പ്രിയപ്പെട്ടവരെ. ഈ ചരിത്രം നടക്കുന്ന ഈ കഥ നടക്കുന്ന ഈ സന്ദർഭത്തിൽ മദീനയിൽ കടുത്ത ചൂടും മക്കയിൽ കനത്ത തണുപ്പുമാണ്. മദീനയിൽ ചൂടും മക്കയിൽ തണുപ്പും, നല്ലോണം ചൂടുണ്ടാകുന്ന സമയത്താണ് ഈത്തപ്പഴം പഴുത്ത് പാകമാകാറുള്ളത്. ഈത്തപ്പഴം പഴുക്ക് പണ്ട് മോന്റെ അടുത്തേക്ക് ജിദ്ദിയിലേക്ക് ഉംറക്ക് ചെന്ന വാപ്പ ജിദ്ദിയിൽ പണിയെടുക്കണ മോന്റെ അടുത്തേക്ക് ചെന്നു, ഭയങ്കര ചൂടാ. മോനോട് പറഞ്ഞു, മോനെ ഭയങ്കര ചൂടാണല്ലോ വാപ്പ, അത് ഈത്തപ്പഴം പഴുക്കണ കാലാണെന്ന്, ഇത് പഴുത്താ മാത്രം പോരല്ലോ ഇങ്ങനെ ചുട്ടപ്പത് തിന്നാനും കൂടി ആരണെങ്കിലും ജീവിച്ചിരിക്കണ്ടേ, ഇത് തിന്ന ഒരാൾ ജീവിച്ചിരിക്കണ്ടേ എന്ന് പഴയ ഒരു കാർന്നൂര് ജിദ്ദിയിൽ വെച്ച് ചോദിച്ചു. അത്രക്ക് ചൂടായിരിക്കും ഗൾഫിലെ ചൂടറിയാത്തവര്, ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പ്രവാസ ജീവിതം നയിച്ച ആളുകളല്ലേ, അറിയില്ലേ ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ്. ചൂടുണ്ടാകുമ്പോഴാണ് ഈത്തപ്പഴം പഴുത്ത് പാകമാകാറുള്ളത്. എന്നാൽ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ, അബൂ സുഫിയാൻ പറഞ്ഞു ഇത് ഈ ഒട്ടകത്തിന്റെ ചാണകം ഈത്തപ്പഴം കഴിച്ച് കാഷ്ടിച്ച ചാണകമാ, ഇത് മദീനയിലെ ഒട്ടകം തന്നെയാ. ഇത് കേട്ടപ്പോ കൂടുള്ളവർക്ക് പേടിയാകാൻ തുടങ്ങി, ഭയം തോന്നാൻ തുടങ്ങി, പേടിപ്പെട്ടുപോയി, നോക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഇതിനൊക്കെ നടപടി ആരെടുക്കണം, നേതാവ് എടുക്കണം. ആരാ നേതാവ്? അബൂ സുഫിയാൻ. എന്നാൽ അബൂ സുഫിയാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഓരോ ചുവടുകളും അപകടത്തിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അബദ്ധമാണ്, ഏത് ഭാഗത്തു നിന്നും ഒരു കടന്നാക്രമണം നാം പ്രതീക്ഷിക്കണം. മുഹമ്മദും സംഘവും വന്നാൽ നമ്മുടെ സൈന്യത്തെ കൊല്ലുമെന്ന് മാത്രമല്ല നമ്മുടെ സമ്പത്ത് അവര് കൊള്ളയടിക്കും. അതുകൊണ്ട് എന്താണ് മാർഗമെന്നോ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് മക്കയിലേക്ക് പെട്ടെന്ന് പോകണം, ഒരാള് മക്കയിലേക്ക് പോകണം. കൂട്ടമായിട്ട് പോകാൻ ധൈര്യമില്ലാത്തവരെങ്ങനെ ഒറ്റക്ക് പോവോ?
കൂട്ടമായിട്ട് പോകാൻ ധൈര്യമില്ലാത്തവരെങ്ങനെ ഒറ്റക്ക് പോവോ? നീ പോകോ, എനിക്ക് പറ്റൂല. നീയോ? എനിക്ക് ഒട്ടും പറ്റൂല. എന്നാ നീ പോ, എനിക്ക് അത്രയും പറ്റൂല. ചോദിക്കണോരൊക്കെ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. മരിക്കാൻ പേടിയില്ലാത്തവര് അപൂർവ ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാരും മരിക്കാൻ പേടിയുള്ളവര് എന്ന് പറഞ്ഞാൽ അത് നുണയാവും. മരിക്കാൻ പേടിയില്ലാത്തവരുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളും എന്താണ് മരിക്കാൻ പേടിയുള്ളവരാ അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത അല്ലേ? കേട്ടോ, ആര് പോകും? ആരും പോകാൻ തയ്യാറാകണില്ല. ആ സമയത്ത് അവരുടെ കൂട്ടത്തില് ഒരു എട്ടേ പത്ത് ഉണ്ട്. എട്ടേ പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? തികച്ചില്ല. അത് മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം മനസ്സിലാകാൻ വേണ്ടി. പൊങ്ങച്ചക്കാര്, ശ്രദ്ധിക്കേ, തന്നെ പൊക്കികള് എന്നൊക്കെ പറയും. എങ്ങനെ? എടാ നീ ആള് കുഴപ്പല്ലോ, നീ ഉഷാറാണ് കേട്ടോ. അതല്ലേ, ഞാൻ കുഴപ്പമില്ലല്ലേ, ഞാൻ ഉഷാറാണല്ലേ എന്ന് സ്വന്തം സ്വയം അഭിമാനിക്കുന്ന ദുരഭിമാനികൾ, അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങളുടെ നാട്ടില് മണ്ണാർക്കാട് ഭാഗത്തൊക്കെ പറയുന്നത് എട്ടേ പത്ത് എന്നാണ്. ഒരാളിങ്ങനെ പൊക്കുമ്പോ ജാക്കിമ കേറും. അങ്ങനെ അവിടെ പറയില്ല ജാക്കിമ കേറുക എന്ന് പറയോ? ഇവിടെ പറയോ? എന്താ നിങ്ങളൊന്നും ഉണ്ടാകത്ത? ഇവിടെ എന്തായാലും പറയാം. അത് എനിക്ക് മനസ്സിലായി, ജാക്കിയാണ് പൊക്കിയ പോകുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ പറയണ ഒരു ഭാഷ ഉണ്ടാവുമല്ലോ. എന്നാ ഞങ്ങളുടെ നാട്ടിലുള്ള ഭാഷ ഞാൻ പറയാം. എട്ടേ പത്ത് തേച്ചില്ല. ഓന്റെ പേരെന്താന്നറിയോ? പേര് പോലെ തന്നെ ഓന്റെ സ്വഭാവം. പേര് പോലെ തന്നെ ഓന്റെ സ്വഭാവം. കാവല ജാസൂസേ വീടുത്തിട്ടറീൻ നവരാലത് ശരിയാറിയവന്നമിൽ ചേപ്പിയബോ സുഫിയാവരന മത് വരും നീ വിവരം മക്ക തുണർവാൻ കതിക്കെ കൂലി മിശറുന പുൻ മിസ് കർഷണം ഉണർവാ. കരുതിവാതി സ്വഫറയത്തി പരതി ചോദിത്തി വിടാ കണ്ടോ മദനിയറാനും ഉണ്ടോ പരവി വിടാ ഇരിശബുകൾ നെടിനറി തൊരിക്കിൽ വരയെ വിടാ ഇരിപ്പോ രണ്ട് ലാനാന ഒരു പർദവർ ചെവിടാ ചെവിത്ത് പിറ ബശിയിൽ ബോഹ് തോവിത്തെ വണം നകർത്തേ ചതിയർ മുഹമ്മദിൻ തോളറുകൾ അത് ജൗങ്ങിയിടത്തേ അവവചകം പലരുമാബു സുഫിയാനപ്പള്ളൊരത്തേ അഴിലയുള്ള ഹുബലനത് നളമണ്ട് ഞാനൊരത്തേ കവൽ ജാസൂസേ വിടുത്തിട്ടറി തവരനത് ശരിയാം ഒഫരിയായ വള്ളമ്പിൽ ചെപ്പിയ പൂ സുഫിയാ. പ്രിയപ്പെട്ടവരെ, ചരിത്രം പ്രത്യേകം ശ്രദ്ധിക്ക്. ഈ എട്ടേ പത്തായ ലംലമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലംലമ ഇവിടെ വാ, നിന്നോടൊരു കാര്യം പറയട്ടെ. എടാ നിന്റെ വല്യപ്പ, ഞാൻ പറയുന്നത് നേരെ ശ്രദ്ധിക്കുക. അബൂ സുഫിയാൻ തന്ത്രശാലിയാണ്, നല്ല യുക്തിയുള്ള ആളാ. അബൂ സുഫിയാൻ ലംലമിനെ ജാക്കിമ കയറ്റാണ്. എടാ നിന്റെ വല്യപ്പ, ഒരേ നിപ്പില് 50 ആളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് വിജയിച്ച ആളാ. നിന്റെ വാപ്പ ഒട്ടും കുറവല്ല. നിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും അവനോട് മറുപടി പറയാതെ തിരിച്ചു പോന്ന പാരമ്പര്യമില്ല. അങ്ങനത്തെ വാപ്പയും ഉപ്പാപ്പയും ഉള്ള നീയെ
നിന്നോട് ഞാനൊരു കാര്യം പറയുന്നു, നീ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം, നീ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം. എന്തിനാ? നമ്മുടെ നേതാക്കളായ ലയനത്ത് ചൊല്ലിക്കോ, അബൂ ജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, നളറ, ഉമയ്യത്ത്, അക്കബത്ത് ബിനു അബി മുഅയ്ത്ത്, ഇതുപോലുള്ള വില്ലാളി വീരന്മാരോട് ചെന്നിട്ട് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സൈന്യത്തെയും സുരക്ഷിതമായി മക്കയിലേക്ക് മടക്കി എത്തിക്കാൻ അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നീ മക്കയിലേക്ക് പോകണം, നീ മക്കയിലേക്ക് പോകണം. ലംലമിന് പോകൂലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? കാരണം വാപ്പാനെ ഉപ്പാപ്പാനൊക്കെ അങ്ങനെ പൊക്കിട്ട് മലയോളം അങ്ങോട്ട് പൊക്കിയിരിക്ക, പിന്നെ എങ്ങനെ പോകൂലെന്ന്? ലംലമേ നീ പോകൂലേ? എന്തൊക്കെ കാട്ടുണ്ട്? പോകുന്നില്ല, പോകില്ല. വീണ്ടും ചോദിച്ചു, ലംലമേ നീ പോകൂലേ? ആൾക്കാർ ഇങ്ങനെ ഉറ്റു നോക്കല്ലേ, കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കല്ലേ. ലംലമിനോട് ചോദിച്ചു, ലംലമേ നീ പോകൂലേ? ലംലമ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. ധൈര്യം സംഭരിച്ചുകൊണ്ട് ലംലമദാ കുതിരപ്പുറത്തേക്ക് ടക് ചാടി അങ്ങോട്ട് കയറി. അതാ മക്കയിലേക്ക് കുതിക്കാനിരിക്കുമ്പോ അബൂ സുഫിയാൻ സോപ്പിടാണ്. സോപ്പിടാന്ന് പറഞ്ഞാ അറിയില്ലേ? അറിയില്ലേ? സോപ്പിട. കുപ്പായത്തുനിന്ന് ഒരു 20 മിസ്കാല് പൊന്ന് കിട്ടും. 20 മിസ്കാല് പൊന്ന് എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് നമ്മള് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരത്ത് അല്ലെങ്കിൽ മണ്ണാർക്കാട് അങ്ങനെ വെക്ക, മണ്ണാർക്കാട് പോയി വന്നാൽ വഴിച്ചെലവിന് ഒരാൾക്ക് 100,000 rupees കൊടുക്കണമെന്ന് വെച്ചു. നീ പോയിട്ട് ഇത് നിന്റെ വഴിച്ചെലവനാന്ന് പറഞ്ഞിട്ട് 100,000 rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ ട്രെയിൻ എവിടെയാണ് വെച്ചാൽ അവിടേക്ക് ഓടി പോയിട്ട് അതിൽ കയറി മണ്ണാർക്കാട് പോയി വരും, വരൂലേ? നിങ്ങൾ പോകുന്ന അല്ലപ്പ ഈ പറഞ്ഞത്, നമ്മളെ ഈ കാലഘട്ടത്തില് 100,000 rupees അത്രയും മൂല്യല്ലേ? ലംലമിന്റെ കയ്യില് 20 മിസ്കാല് പൊന്നങ്ങട് കിട്ടിയപ്പോ ഗ്രഹണി പിടിച്ച പിള്ളേരെ കയ്യില് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെ പെട്ടെന്ന് ലംലമദാ ലംലമദാ മക്കയിലേക്ക് കുതി കുതിക്കുകയാ. ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ. മക്കയിലെത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ്, ശ്രദ്ധിക്കുക, ലംലം മക്കയിലെത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഒരു അത്യത്ഭുതകരമായ ഒരു രംഗമുണ്ടായി. എന്താണ് ആ രംഗം? ആരാണ് ആ രംഗം കണ്ടത്? പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക, പ്രവാചകന്റെ അമ്മായി ആതിക ബീവി റളിയല്ലാഹു അൻഹ പറ, ആതിക ബീവി റളിയല്ലാഹു അൻഹ, ആരാണ് ആതിക? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അമ്മായിയായ ആതിക ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ബഖീഇലാണ്. മദീന പള്ളിയുടെ കിഴക്കുഭാഗത്ത് 10,000-ത്തോളം വരുന്ന സ്വഹാബത്ത് നിദ്ര കൊള്ളുന്ന ഒരു ശ്മശാനമുണ്ടേ, ഒരു പള്ളിസ്ഥാനമുണ്ടേ, ഒരു ഖബർസ്ഥാനമുണ്ടേ, അതാണ് ജന്നത്തുൽ ബഖീഇ. ആ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അമ്മായിയായ ആതിക ബീവി റളിയല്ലാഹു അൻഹ ഒരു രംഗം കാണുക, ഒരു രംഗം കാണുക. ആതിക ബീവി മക്കയിലെത്തുന്നതിന്റെ 3 നാളുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി ആതിക ബീവി റളിയല്ലാഹു അൻഹ ഒരു രംഗം കാണുക, ഭീകരമായ ഒരു രംഗം. ഇനി ഞാൻ പാടാൻ പോണ പാട്ട് എന്റെ കൂടങ്ങൾ ഏറ്റുപാടുന്നു. ഇനി ഞാൻ പാടാൻ പോണ പാട്ട് നിങ്ങൾ ഏറ്റുപാടുന്നു. പാടുവോ? പാടുവോ? അറിയണതാണെങ്കിൽ പോണേ അല്ലേ? എന്നാ തുടങ്ങിക്കോ. ഉള്ളരീടയിലും ഉണ്ട്
ദിനം മുന്നേ ഒന്ന് പാടിക്കേ ഉള്ളരിടൈ ദിനം മുന്നേ ഉളരിടയിലം മുന്നാക്ക തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ ആണയും കൊണ്ട് ദിനം മുന്നേ തെളിവറ നേബി കർത്തായ തേക ഉമ്മർതാ തേറി തോയൽ തകൃതന കണ്ട ഏക മനബർതാ പളവം ഹൈറാനക്കെ നാവ് കണ്ടം കോണർന്താണേ പകലിൽ അബ്ബാസൈ വാരുത്തി ചെയ്തി മോടിന്താണേ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രസകരമായ ഭാഗം ഇനി രസകരമായ ഭാഗം അപ്പൊ അത്രക്കും നേരം രസമില്ലാത്ത ഭാഗമായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്കില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ എത്തുമ്പോ ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിൽ തേങ്ങടും പോലെ ശ്രദ്ധിച്ചോണേ സൂക്ഷിച്ചോണേ കേട്ടോണേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക മസ്ജിദുൽ ഹറം മക്കത്ത പള്ളിയുടെ 79-ാമത്തെ ബാബുണ്ട് ശ്രദ്ധിക്കുക 79-ാമത്തെ ബാബ് ആ ബാബിന്റെ അവിടെ ബത്ത്ഹ എന്ന് പറഞ്ഞ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അന്നത്തെ കാലത്ത് ആ ഭാഗത്തിന് ബത്ത്ഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ ബത്ത്ഹ എന്ന് പറഞ്ഞ സ്ഥലം എന്താണെന്നറിയോ അറബികള് കാവ കുടിക്കാനും ഹുക്ക വലിക്കാനും തമാശ പറയാനും ജനങ്ങളുടെ പച്ചറച്ചി തിന്നാനും അങ്ങനെയാണല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ എന്താ സംഭവം ഏതാണ്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി അധോലോക വർത്താനാണ് ബസ് സ്റ്റോപ്പില് ചായപ്പൂടിന്റെ മുമ്പില് നമ്മളെ മജ്ലിസ് നാടന്മാരെ മജ്ലിസ് അങ്ങനെ അറബികൾ അങ്ങനെയല്ല ഒരു ഏരിയയില് അവർക്ക് ഇങ്ങനെ കുഷ്യനൊക്കെ ഉള്ള ബെഡ് ഉണ്ടാവും നല്ല തലയണ്ണ്ടാവും അതിലിങ്ങനെ കൈ വെച്ചിട്ട് ഗൾഫുകാര് അറിയില്ലേ മജ്ലിസ് ആ മജ്ലിസ് ബത്ത്ഹ എന്നാണ് ആ മജ്ലിസിന്റെ പേര് ഒരു ദിവസം അർദ്ധരാത്രിയായി അർദ്ധരാത്രിക്കും അറബികൾ ഉറങ്ങൂല അറബികളുടെ അറബികളുടെ പകല് രാത്രിയാണ് അല്ലേ കണ്ടോ അറബികൾ ഇരുന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട് കുറച്ച് അറബികൾ ബത്ത്ഹയിൽ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ നീല പാടംഗം നീർത്തീതൻ ഹസ്തസ്ഥാൻ ചിദ്ദത്ത് സ്വൈഹത്ത് ഹാലാദിയം വേഗത്താൽ പക്കത്തിലുങ്ങളെ തള്ളിടുന്ന മക്കാൻ കൊള്ള ഫംഫീറുയാന ഉദറുമൈക്ക് ബലാല്ല പ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക ബത്ത്ഹയിൽ നിന്ന് അറബികൾ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനങ്ങളെല്ലാവരും ശാന്തമായ നിദ്രയിലാണ്ടുകൊണ്ടിരിക്കുമ്പോ അർദ്ധരാത്രി സമയമാണ് അതേ മഞ്ഞിങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുന്ന രാത്രിയില് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ ബത്ത്ഹയിന്റെ ഭാഗത്തേക്ക് ഒരു മല്ലൻ ഒരു വില്ലൻ ഒരു യക്ഷി ഒരു ഡ്രാക്കുള സുബ്ഹാനല്ലാഹ് ഇവിടെ നോക്ക് ശാപണ്ടോരോട്ടകം ഏറി നിണ്ട് ബത്ത്ഹയിൽ ഒരൊട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ശാപുണ്ട് ഒരൊട്ടകം ഏറി നിണ്ട് ബത്ത്ഹയിൽ
ബത്തഹയിലേക്ക് ഓടി വരുന്നു. ആദിക്ക ബീവി രംഗങ്ങനെ കാണാണ്. അർദ്ധരാത്രി സമയമാണ്, നിശ്ചലമായ അന്തരീക്ഷമാണ്. ശ്രദ്ധിച്ചോ, ആ സമയത്ത് ബത്തഹയിലേക്ക് വന്ന ആ മല്ലൻ അവനവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അറബികളെ, കുറൈശികളെ, എന്റെ പ്രിയപ്പെട്ട മക്കാരെ, അതിജീവിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരപകടം അതാ വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം മക്കാരെ നിങ്ങളെ പിടികൂടാനിരിക്കുന്നു. അർദ്ധരാത്രിക്ക് ഒരാൾ വന്നിട്ട് തലയിൽ കയ്യും വെച്ച് ശാപമുണ്ട്, ഒരൊട്ടകം ഏറി നിണ്ട് ബത്തഹയിൽ, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഒരാൾ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാ, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പുറത്തുനിന്ന് ശബ്ദം, എല്ലാവരും വീട് തുറന്നു. പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഇയാളിങ്ങനെ വിളിച്ചു പറയാ, മക്കാരെ, രക്ഷപ്പെടാൻ പറ്റാത്ത മഹാദുരന്തം, അതിജീവിക്കാൻ കഴിയാത്ത പരീക്ഷണം ഇതാ നിങ്ങളെ പിടികൂടാനിരിക്കുന്നു. ഒരു വിളിപ്പാടകല വന്നു നിൽക്കുന്നു. ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയാണല്ലോ പൗരത്വ ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല് എന്ന് കേട്ടപ്പോ എന്തുണ്ടായത്? ആയിരക്കണക്കിന് ആളുകള്, പതിനായിരക്കണക്കിന് ജനങ്ങള് ധർമ്മത്തിന് വേണ്ടി അല്ലേ, അധർമ്മത്തിന് നേരെ ഒരുമിച്ചുകൂടി ആളുകളെല്ലാവരും പുറത്തേക്കിറങ്ങി. കേട്ടോണെ, കേട്ടോണെ, കണ്ടില്ലേ നിങ്ങള്, തീക്കത്തിൽ നീല പാടങ്കം നീത്തി തൻ ഹസ്തത്താൽ ശീതത്ത് സൈഹത്തൽ കാല നാദീയം വേഗത്താളെ തള്ളി മക്കാൻ കൊള്ളു ജനങ്ങൾ കെട്ടോടി ചെന്തോതേ അവിടകാരൻ അപ്പൻ നടന്നോതേ നടന്ന് കാഴ്പത്തിൽ പൂക്ക് മുൻ ചൊന്നെ പോലോറ്റാൻ താക്കത്തെ മോദി താൻ മറ തേനി ഏനും ചാറ്റാ. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ജനങ്ങള് വീടിൽ നിന്നിറങ്ങി പുറത്തേക്കിറങ്ങി. അതിൽ കുഞ്ഞു മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, ഇവിടുന്നൊക്കെ വൃദ്ധന്മാരുണ്ട്, വയസ്സായവരുണ്ട്, വയസ്സെത്തികളുണ്ട്, കളവികളുണ്ട്. പഠിച്ചോനെ, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എല്ലാവരും മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എല്ലാവരും കരഞ്ഞ് വിളിച്ച് പുറത്തേക്കിറങ്ങി, എല്ലാവരും പുറത്തേക്കിറങ്ങി, എല്ലാവരും പുറത്തേക്കിറങ്ങി. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ, എല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ മല്ലനായ വ്യക്തിയുടെ ചുറ്റുഭാഗത്ത്, ബത്തഹയിന്റെ ഭാഗത്ത് പതിനായിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ട് കൂടിയെന്ന് കണ്ടപ്പോ ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവന്റെ ഒട്ടകത്തിനെ നേരെ ഇന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തിന്റെ പരിസരത്തേക്ക്. ഉറങ്ങരുത്, ഉറങ്ങരുത് കുരുക്കളെ, ഉറങ്ങേ ചെയ്യരുത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, കണ്ടോ, കഅബത്തിന്റെ അടുത്തേക്ക്, അങ്ങോട്ട് നമ്മൾ കാണുന്ന കഅബാലയത്തിന്റെ അടുത്തേക്ക്. ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ആ മല്ലൻ ഒരു ഒറ്റ ഓട്ടം, എന്നിട്ട് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഫാന് കറങ്ങുന്നത് പോലെ കറങ്ങിയിട്ട് മക്കാരെ, മക്ക നിവാസികളെ, അതിജീവിക്കാൻ കഴിയാത്ത മഹാദുരന്തം, ഭീകരമായ രംഗം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ നേരെ എവിടേക്ക്, 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 എന്തെങ്കിലും
കഅബത്തിന്റെ ചുറ്റുഭാഗം ആളുകൾ കൂടിയെന്ന് കണ്ടപ്പോ ഉടനെ ജബൽ ഖുബൈസേരി അട്ടാദി തോദിയേ ഉകന്നബീനി നോരു ഹാജറിങ്കുരു തീയേ കടുപ്പം മാക്കല പോട്ടേ കേറി ചിന്നം ചിതറിയേ കണ്ടോരെ കണ്ടം ഈ വേടുകൾക്കൊക്കെ പറ്റിയേ കടുക ഈ ഹൈറാനം കണ്ണിൽ ഞെട്ടി ഉണർന്ന് നാൻ കനവീത് അബ്ബാസ് കേട്ടു രക്ത പീരുത്തി ഈ മല്ലൻ കഅബത്തിന്റെ അടുത്തുനിന്ന് ഇവൻ എന്താ ചെയ്തതെന്നറിയോ കഅബാലയത്തിന്റെ ചുറ്റുമാകത്ത് പതിനായിരക്കണക്കിന് കുഞ്ഞു മക്കള് കൂട്ടുകുടുംബങ്ങള് സ്ത്രീകള് വയസ്സായവര് വയസ്സത്തികള് എല്ലാവരും ഇവിടെ തടിച്ചുകൂടി കണ്ടപ്പോ നേരെ ഇവന്റെ ഒട്ടകത്തിന് പ്രിയപ്പെട്ടവരെ മക്കത്തൊരു പർവ്വതമുണ്ട് ജബലുൽ ഖുബൈസ് എന്നാണ് ആ പർവ്വതത്തിന്റെ പേര് ഉംറക്ക് പോയ ആളുകൾ ഹജ്ജിന് പോയ ആളുകൾ മക്കത്ത് പോയ ആളുകൾ ഈ സദസ്സിൽ നിന്ന് കൈപൊക്കെ അൽഹംദുലില്ലാ പൊക്കാത്തവർക്ക് അല്ലാ ആ പുണ്യഭൂമിയിലെത്താൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനേ മറുവയുടെ ഭാഗത്തു നിന്ന് സഫ മറുവ മലകൾ കൊണ്ട് പടുത്തുയർത്തി റഹ്മാൻ ആ സഫ മറുവയുടെ ഭാഗത്ത് സഫ മറുവ ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്ന കൊട്ടാരമുണ്ട് കണ്ടിട്ടില്ലേ ആ കൊട്ടാരത്തിന്റെ ഭാഗം ഇന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ പർവ്വതം ജബലുൽ ഖുബൈസ് എന്ന പേരുള്ള ഒരു ചെങ്കുത്തായ മലയായിരുന്നു വലിയൊരു മല ആ മലന്റെ മുകളിലേക്ക് പ്രിയപ്പെട്ടവരെ കേൾക്ക് ആ മല്ലൻ അവന്റെ ഒട്ടകത്തിന് മുകളിലേക്ക് എത്തി അവൻ അവന്റെ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് താഴേക്ക് ചാടിയിറങ്ങി കണ്ടോ അവിടെ വലിയ ഒരു കറകറുത്ത പാറക്കല്ലുണ്ട് വലിയ ഒരു നൂറാളുകള് അനക്കിയാൽ അനങ്ങാത്ത അതിശക്തമായ ഒരു വലിയ പാറക്കല്ല് ഒരു നൂറാള് പിടിച്ചാൽ പിടിയൊതുങ്ങൂല അനക്കാൻ പറ്റൂല അങ്ങനത്തെ വലിയൊരു പാറക്കല്ല് ആ പാറക്കല്ലിൽ ഈ മല്ലൻ എന്താ ചെയ്തതെന്നറിയോ കാരിരിമ്പിന്റെ കരുത്തും കാട്ടാനയുടെ ശരീരവുമുള്ള ആ മല്ലൻ എന്നിട്ട് ഈ കരിമ്പാറയിൽ ഒന്ന് പിടിച്ചു കുലുക്കി പാറക്കല്ലെന്ന് പിടിച്ചു കുലുക്കിന്ന് മാത്രമല്ല കേട്ടോണേ കേട്ടോണേ ഉടനെ ജബൽ ഖുബൈ സേരിയാട്ടാദി തോദിയേ ഉകന്നബീനിദോ രുഹജറിങ് ഗുരുട്ടിയേ കടുപ്പം മക്കൾ പൊട്ടി കീറി ചിന്നം ചിതറിയേ കണ്ടോരേ കണ്ടമ്മി വീടുകൾ കൊക്കെ പറ്റിയേ ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കാണപ്പെട്ട അതിശക്തമായ പാറക്കല്ല് ഉരുട്ടി കൊണ്ടുവന്നു താഴെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് വയസ്സത്തികളുണ്ട് വയസ്സന്മാരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് അവരീ കല്ലിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരുമ്പോ പരിഭ്രാന്തരായി പേടിച്ചു പറഞ്ഞ് പല ഭാഗത്തേക്കും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മല്ലൻ എന്താ ചെയ്തതെന്നറിയോ ഈ പാറക്കല്ല് ശക്തിയോടുകൂടെ ജനങ്ങള് നിൽക്കുന്ന ഭാഗത്തേക്ക് ഉരുട്ടിയിട്ട് ലാത്ത അല്ലാഹു
പാറക്കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുമ്പോ ഉരുണ്ട് താഴേക്ക് വരുമ്പോ ഉരുണ്ട് താഴേക്ക് വരുമ്പോ ആ പാറക്കല്ല് വഴിയിലുള്ള ഒരു വലിയ പാറയിൽ തന്ന് പാറയിൽ വന്ന് അത് ഇടിച്ചപ്പോഴോ ആ പാറക്കല്ല് പീസു പീസായി ചിന്നം ഭിന്നമായി പല ഭാഗത്തേക്കും ഉരുളങ്കല്ലുകളായി തെറിച്ചു വീഴുകയാണ്. എന്നിട്ടോ ഓരോ പീസുകള് മക്കത്തുള്ള ഓരോരോ വ്യക്തികളുടെ വീടിന്റെ മേൽക്കൂരയിൽ ചെന്നിട്ട് ഇടിക്കുമ്പോ ഓരോ മക്കത്തെ വീടുകളും പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞിങ്ങോട്ട് വീഴ. ഇങ്ങനത്തെ ഒരു രംഗം ഇത് ഇത് ആത്തിക്ക ബീവി നേരിൽ കണ്ടതാണോ? ആണോ? അല്ല. കൂട്ടരെ, ഇതൊരു സ്വപ്നമായിരുന്നു. കിനാവ്, ഇതൊരു ആത്തിക്ക ബീവി കണ്ട ഒരു കിനാവായിരുന്നു. കണ്ടോ നിങ്ങള്, കണ്ടോ നിങ്ങള്, കണ്ടോ നിങ്ങള്, തെളിവറിനെമ്മത്തായ ആത്തിക്കാവും തെറി തൂയിൽ തന്നിൽ കണ്ട ഏകമാനാമ കണ്ടങ്കൂളർന്നാളേ പകലിൽ അമ്പാസൈവാരുത്തി ചെടി മോളിന്താളേ. ഇത് ആത്തിക്ക ബീവി കണ്ടൊരു സ്വപ്നമായിരുന്നു. എന്നാല് നമ്മളൊക്കെ ഇങ്ങനെ ബെഡ്റൂമ് കിടക്കുമ്പോ ചിലപ്പോ കാണാം, ചിലപ്പോ കാണാം ഭാര്യനെ ഉന്തി അങ്ങോട്ട് തള്ളിട്ട് അങ്ങോട്ട് ഉന്തിട്ട് ഭയങ്കര കച്ചറ കൂടുന്നു. കലമ്പല് ഭാര്യനോട് കലമ്പ്, ആ സാധു ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരിക്കും. പക്ഷെ നമ്മള് സ്വപ്നം കണ്ടിരിക്കുക, എന്താണ് ചായയില് പഞ്ചസാര കൂടി എന്നുള്ള കണക്ക് പറഞ്ഞിട്ട് ഇവിടെ അടിയടക്കാണ് കലമ്പല് കിടക്കാണ് ഉറക്കത്തില്. എത്ര സ്വപ്നം നമ്മള് കാണുന്നു. വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ നമ്മള് ലാൻഡ് റോവറിന്റെ ലെക്സസിൽ ഇങ്ങനെ പോണത് സ്വപ്നത്തിൽ കാണും, ചിലപ്പോ ഫ്ലൈറ്റിൽ കാണും, ചിലപ്പോ വീട്ടിൽ കിടന്നുറങ്ങായിരിക്കും. നമ്മള് ദുബായില് ബർദുബായി കൂടി ഇങ്ങനെ നടന്നു പോണത് നമ്മള് സ്വപ്നത്തിൽ കാണും. നിങ്ങള് കാണാറില്ല? പിന്നെ കാസർഗോട്ടക്ക് സ്വപ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങള് പറയുന്ന എത്രങ്ങാനും സ്വപ്നം നമ്മള് കാണുന്നത് വേണ്ടിയും വേണ്ടാത്ത. ഒരു പെണ്ണ് പടുത്ത് ഒരു ഒരു പെണ്ണുങ്ങള് ഇവിടെ എന്താ പറയാ, പെണ്ണിന് പെണ്ണുങ്ങൾ എന്നല്ലേ, ഞങ്ങളവിടെ ജമ്മാകിട്ടാണ് പെണ്ണുങ്ങൾ എന്ന് പറയാം. ഇവിടെ ഞങ്ങളവിടെ ബഹുവചനാണ്, ഇവിടെ ഏകവചനാണ്. ഇവിടെ കേട്ടോ, ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറയണ് ബണ്ടൂര് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ ശരീരത്തിൽ ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഉസ്താദ്. ഞാൻ അങ്ങോട്ട് വെണ്ണിന്റെ തലേ ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ പറ. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ സ്വപ്നം കണ്ടിട്ട് അങ്ങോട്ട് വിധി പറയണം. ചില സ്വപ്നങ്ങളെ ആത്തിക്ക ബീവി കണ്ട സ്വപ്നം സാധാരണ സ്വപ്നമല്ല, കേവലം സാധാരണ ഒരു സ്വപ്നമല്ല. ഈ സ്വപ്നം അങ്ങോട്ട് കണ്ടിട്ട് ആത്തിക്ക ബീവി അർദ്ധരാത്രിക്ക് ഞെട്ടി ഉണർന്നു. വിയർത്തിങ്ങനെ ഒഴുകാണ്, അങ്ങനത്തെ ചില സ്വപ്നം കാണും. വിയർത്തിങ്ങനെ ഒഴുകുക,
അതിരാവിലെ തന്നെ ആങ്ങളയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു? പ്രവാചകന്റെ പിതൃവനാണ്, കൊച്ചാപ്പയാണ്, എളാപ്പയാണ്. ഇവിടെ എന്താ വാപ്പാന്റെ അരിയൻ എന്താ ഇവിടെ പറയാ? എളാപ്പ, എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അബ്ബാസേ, ഞാനൊരു സ്വപ്നം കണ്ടു, ഭീകരമായ സ്വപ്നം, എനിക്ക് പേടി തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആത്തിക്ക, നീ കണ്ട സ്വപ്നം ഇവിടെ പുലരും. ഉറപ്പാണ്, ഇത് ഇത് എന്തോ മക്കാർക്ക് വരാനിരിക്കുന്ന ഒരു ഭീകര മുഖത്തിന്റെ ദുഷ്ടഗുണമാണ്, ഇതെന്തോ ഒരു അപകടത്തിന്റെ സൂചനയാ. പെണ്ണിന്റെ മനസ്സ് ലോലമാണ്, രഹസ്യം സൂക്ഷിക്കാൻ സ്ത്രീകൾക്ക് പറ്റൂല. പറയണ കേട്ടിട്ടുണ്ട്, ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. പെണ്ണുങ്ങളുടെ മനസ്സ് ലോലാണ്, രഹസ്യം സൂക്ഷിക്കാൻ അവർക്ക് പറ്റൂല എന്ന് പറയണ കേട്ടാ. എന്നാ എങ്ങനത്തെ പെണ്ണുങ്ങളാണ്? എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. കണ്ടോ നിങ്ങൾ? ആത്തിക്ക ബീവി പറഞ്ഞു, അബ്ബാസേ, ഞാൻ ആരോടും പറയൂല. ഉറപ്പല്ലേ? ഉറപ്പാണ് അബ്ബാസ്, ഞാൻ ആരോടും പറയൂല. കാരണം എന്താ? ഇതെങ്ങാനും അബൂജഹലും അനുയായികളും അറിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ അവർ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, നബി കുടുംബത്തെ പരിഹസിക്കും. ഇങ്ങനത്തെ സ്വപ്ന കഥ കണ്ടാൽ, അതുകൊണ്ട് ഒരിക്കലും ഈ കഥ പുറത്തു പറയരുത്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം കണ്ടപ്പോൾ ഭയങ്കര ഒരു പേടി. കാരണം ആത്തിക്ക കണ്ട സ്വപ്നം ഇവിടെ പുലരും. അതേത് രൂപത്തിലായിരിക്കും, ഏത് കോലത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും, ഇത് മാത്രമേ നീ അറിയണ്ടുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആത്തിക്ക, നീ ആരോടും പറയരുത്. അബ്ബാസ് തൊഴിലിന് വേണ്ടിയിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊഴിലിന് വേണ്ടിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ ഇങ്ങനെ പോവുക, മനസ്സിൽ ഇതിങ്ങനെ കിട്ടുകയാണ് ഈ ആ ശബ്ദകരം, ആ ഭീകരമായ രംഗം. ആത്തിക്ക പറഞ്ഞു കൊടുക്കുമ്പോ ആ കണ്ണുകളിൽ, ആ കണ്ണുകളിൽ കാണപ്പെട്ട ഭീകരത, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കാണ്, ആ ഭീകരത ഇങ്ങനെ കാണുകയാണ്. തൊഴിലിന് ഇങ്ങനെ പോകുമ്പോഴാണ് പഴയ കാലത്തെ കൂട്ടുകാരൻ, അവന്റെ പേര് വലീദ്, ലാനത്തുള്ള ചെല്ലേ, ബദറിൽ വെച്ചിട്ട് നിലാലി പുലി വലിതോടുരപ്പടോ. ഈ വലീദിനോടാണ് അലിയാര് തങ്ങള് ബദറിൽ പോരടിക്കുന്നത്. ആ രംഗം നമുക്ക് പറയണം, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇരിപുറം തഹയ്യറിനാൽ നിലകവേഗൽ ഹംസ ശൈബത്തുമായി തിരകവേ പുരം ഹരിശരി ഹംസത്താൻ അടുക്കവേ ഒരു പെട്ട് കോട്ടയുടനെ തടുക്കവേ ഈറമുറ്റ ശൈബത്തേക കുത്ത് താനൊഴിത്ത് കേറി ഹംസ പാടകൾ കാലടിത്തിട്ടോൻ തടുത്ത് തടവോട്ട് നീട്ടും അടവോട്ട് ചാട്ടും തടമീട ആണ്ടൽ കൊണ്ടു തോണ്ടർ ദീന കടുകട പുരുമേരി പോരും തെളുന്താ യുദ്ധത്തിനിൽ പൊവികളരവെ പൊടിപാർ ഉരത്തിനിൽ മറുകപൻ ചുശനി പൊൽപ്പും കളത്തിനിൽ മഹചൂട്ടർ കാത്തിരമറിച്ചോ രണത്തിനിൽ പോരുരമ്പൽ കേൾക്കിലപ്പ് കൊണ്ടിരക്കോൾ നാടുമട്ട് പാർവയർക്കപ്പേതമറ്റ ഓതിൽ ഹംസ ചാടിപെട്ടി വിട്ടത് കുഫറിൽ തട്ടിട ചുമലിൽ വിളയിരു പൊളിയ തവിളരവെ ഉടനവർ പ്രകൃതമെ പരികളി കാളമ ചുമടാടിയ കളമില നിലയാ നിലപുലിയലി വലിതോടൊരപ്പട നില ഭയപ്പെടും അത് പാർക്കിനോ പിട കലകമിലൂടെ ദൃഷ്ടിയോർകൾ പാർപ്പെടു സൗഭായി കൂതി തൊളി പോരെ കൂടെ തട്ടി ചാടി ചോടി ചാഞ്ഞൊഴിത്തി തോരെ കൂട്ടം
ഇസ്ലാമിന്റെ വധ ശത്രുവാണ് ശത്രുവാണ് ആ വലീദ് അതിരാവിലെ തന്നെ ഇങ്ങനെ വരികയാണ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ പഴയ കളിക്കൂട്ടുകാരനാ അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടു അബ്ബാസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ സുഖാണ് എന്തൊക്കെ വീട്ടിലൊക്കെ സന്തോഷമല്ലേ സന്തോഷമാണ് റാഹത്തല്ലേ റാഹത്താണ് മക്കളൊക്കെ എല്ലാവർക്കും സുഖാണ് എന്താ അബ്ബാസ് മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്താ മുഖത്തൊരു ടെൻഷൻ എന്തോ ഒരു അലട്ടല് മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ സംഭവം വലീദ് ചോദിക്കുക അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ട് ഇല്ലേ ഒന്നുമില്ല ഉണ്ട് മനസ്സിന്റെ മനസ്സ് മുഖത്തിന്റെ കണ്ണാടിയാണല്ലോ നിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്താണ് അബ്ബാസ് എന്താണെങ്കിലും തുറന്നു പറ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വലീദേ രഹസ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ത് നീ ആരോടെങ്കിലും ഞാനത് പറഞ്ഞ പറയോ ഉറപ്പാണോ ഉറപ്പാണ് ഞാൻ പറയില്ല കരുതിൽ വീരൂ താമൻ ദുത്ത് സാതിയം ചെയ്യിച്ചു കണ്ടേ കീനാവിന്റെ വാർത്ത കുല്ലും അറിയിച്ചു കരുത്തിലു വീരൂ താമം ദുത്ത് സാതിയം ചെയ്യിച്ചു കണ്ടേ കീനാവിന്റെ വാർത്ത കുല്ലും അറിയിച്ചു സത്യം ചെയ്യാൻ പറഞ്ഞു ലാത്തയാണ് സത്യം ഉസ്സയാണ് സത്യം ഞാൻ ആരോടും പറയൂല ഉറപ്പാണോ ഉറപ്പാണ് വലീദിന്റെ വാക്കല്ലേ ആത്തിക്ക കണ്ട സ്വപ്നം വളരെ വ്യക്തമായി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവായ വലീദിനോട് അങ്ങോട്ട് പറഞ്ഞു വലീദ് ഈ സ്വപ്നക്കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ നബി കുടുംബത്തെ ആക്ഷേപിക്കുന്ന സ്വഭാവല്ലേ അല്ലാഹുവിന്റെ റസൂലിനെയും ദീനിനെയും അധിക്ഷേപിക്കുന്ന വ്യക്തിയാണ് വലീദ് ലഅനത്തുല്ലാഹി അലൈഹി അവനെ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ അങ്ങനെ ചെറിയ ചിരിയുണ്ട് ചിരിയിൽ പല ഐറ്റം ചിരിയുണ്ട് സൈക്കിൾ വന്ന് വീണ വേറൊരു ചിരിയുണ്ട് സുബ്ഹാനല്ലാഹ് ആ ചിരി കാണാതിരിക്കാൻ നല്ലത് സൈക്കിൾ വന്ന് വീണോ വേറൊരു ചിരിയുണ്ട് പരിഹസിച്ചിട്ട് വേറൊരു ചിരിയുണ്ട് എന്നാലോ ഒരു കാര്യം കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചിരിയുണ്ട് ആ ചിരി ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നൊരു വരവാ വലീത് ഇതിങ്ങോട്ട് കേട്ടോ ചിരിക്കാൻ തുടങ്ങി ഏത് ആറ്റിക്ക ബീവി കണ്ട സ്വപ്നം ഇത് കേൾക്കുമ്പോ നമുക്ക് നിന്ന് ചിരിക്കാണ് ചിരിച്ചു എന്ന് മാത്രമല്ല അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോ ഇവൻ നേരം മറുപടി പറഞ്ഞു സത്യം ജീവിപ്പിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഇവൻ നേരം നടന്നു അവന്റെ ഉപ്പയായ ഉത്തുബത്തിന്റെ അടുത്തേക്കാ ആരാണ് ഉത്തുബ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ് ലഅനത്തുല്ലാഹി അലൈഹി ഉറക്കം പറ ഉത്തുബത്ത് ഉത്തുബത്തിനോട് എന്ന് പറയും വാപ്പാ പിന്നെ മുഹമ്മദിന്റെ കുടുംബത്തിൽ ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രല്ല ആണുങ്ങൾ മാത്രല്ല നബിയായിട്ടുള്ളത് ആദ്യക്ക് ഇപ്പൊ നബിയായിത്തരേ എന്തേ ഇന്നലെ അന്തിക്കൊരു സ്വപ്നം കണ്ടുക്കണു എന്നിട്ടോ ആ സ്വപ്നം ഇവിടെ പുലരൂ അത്രേ അപകടം അത്രേ മക്കാർക്ക് എന്തോ ഒരു അപകടം വരുന്നുണ്ട് ഇത്രേ അപ്പോഴും ഉത്തുബത്തും ആ ഒലക്കമ്മല ചിരിയിരിച്ചു ഏതീരി ഏത് ചിരി നേരത്തെ ഞാൻ പറഞ്ഞ ആ ചിരി എന്നാ വാപ്പി മോനും പാടെ നേരെ പോയിട്ട് ഈ വാർത്ത കൊണ്ട് ചൂടപ്പം പോലെ ഈ വാർത്ത കൊണ്ട് നേരെ അവൻ പോയി ഉയൈനത്ത് ലഅനത്തുല്ലാഹി അലൈഹി ഒന്ന് പറഞ്ഞേ ലഅനത്ത് ഉയൈനത്ത് ലഅനത്തുല്ലാഹി അലൈഹിന്റെ അടുത്ത് പോയി അവനോടും പറഞ്ഞു എന്ത് മുഹമ്മദിന്റെ കുടുംബത്തിൽ ഇപ്പൊ പെണ്ണുങ്ങൾ നബിയാകാണ് അത്രേ സ്വപ്നം കണ്ടു അത്രേ അവനും ചിരിച്ചു ആ ചിരി ഉയൈനത്തും വലീദും ഉത്തുബത്തും ഒക്കപ്പാടെ കൂടിയിട്ട് റബിയത്തിന്റെ അടുത്തേക്ക് ലഅനത്തുല്ലാഹി ഇവരൊക്കെ പാടെ കൂടിയിട്ട് നമ്മുടെ നേതാവ് ഉണ്ടല്ലോ എന്താ നേതാവിന്റെ പേര് ആര് അബൂജഹലി ഒറ്റ നിങ്ങളിൽ ലയനത്തിലില്ലയോ ശല്യോ അബൂജഹൽ ലയനത്തുള്ള ഉറക്കപ്പറ അബൂജഹൽ
ഉറങ്ങണ്ടോ ഉറങ്ങണ്ടോ ഇല്ല പണ്ട് കാർന്നോരെ വയലിന് പോയി മൊയ്ലര് വയല് പറയുമ്പോ അള്ളാന്റെ റസൂലിനെ പരിചയം അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നൊരു അന്നത്തെ വാക്ക് ആദരവായ റസൂലുള്ളാഹി ആദരവായ എന്ന് പറഞ്ഞോടുകൂടെ പിന്നെയും കാർന്നോര് ഉറങ്ങി കാർന്നോര് വീണ്ടും കടന്നുറങ്ങി പിറ്റേ ദിവസം മൂത്രയ്ക്കാൻ വേണ്ടിട്ട് ഈ വായക്കുടുമ്പില് ഇരുന്നിട്ട് മൂത്രയ്ക്കാൻ അന്ന് ബാത്റൂമും കക്കൂസും ഒന്നും ഇല്ലല്ലോ വായകൾ ഇങ്ങനെ വെച്ച ആ ഭാഗത്ത് ഇങ്ങനെ ചെന്നിരുന്നിട്ട് മൂത്രയ്ക്കുമ്പോ അങ്ങനെ ചിന്തിക്കാണ് ഇത് പൂവൻ വായ ഇത് നേന്ത്ര വായ ഇത് കുമ്മിട്ടി വായ ഇത് മൈസൂർ വായ ഇന്നലെ മൊയ്ലര് പറഞ്ഞ ആ ആദരവായ ഇതിൽ ഏതാണ് ആദരവായ അപ്പൊ ഉറക്കത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റും പല അബദ്ധം പറ്റും അങ്ങനെ പറ്റരുതിച്ചിട്ടാണ് ഞാൻ ഇടക്കിടക്ക് ഒരു സൗണ്ടും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഉറങ്ങാലും ഉറങ്ങി നീ ഉറങ്ങിയോടത്ത് നീച്ച് ഓടണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇടക്കിടക്ക് ഒരു സൗണ്ടും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോണേ കേട്ടോണേ അബൂജഹലോട് ചെന്ന് ഇവരെല്ലാവരും വിശദീകരിച്ചപ്പോ അബൂജഹൽ അവന്റെ ചിരി ഈ കോലത്തിൽ ആക്കിയ ചിരിയൊന്നുമല്ല അഹങ്കാരത്തിന്റെ പൊട്ടിച്ചിരി ചിരിച്ചിട്ട് പറഞ്ഞു എടാ മുഹമ്മദിന്റെ കുടുംബത്തിന് ഒന്നൊന്നായിട്ട് ഇവിടുന്ന് കെട്ടിക്കെട്ടണം ഇപ്പൊ നമ്മുടെ പുതിയ ഗവൺമെന്റ് പറയണില്ലേ എന്താ പറയുന്നത് ഇവിടുന്ന് ഓരോന്നിനെ കെട്ടിക്കെട്ടണം ഇത് ഇന്നേരം തുടങ്ങിയതല്ല കേട്ടോണേ കേട്ടോണേ കണ്ടോ നിങ്ങൾ അവരെ കുടുംബത്തെ ഇവിടെ പൊറുപ്പിക്കാൻ പറ്റൂല കാരണം എന്താ ഇവിടെ പുതിയ പുതിയ ആശയവുമായിട്ട് പുതിയ അഭിപ്രായമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നുകൊണ്ടിരിക്ക അനുവദിച്ചുകൂടാ അങ്ങനെ പിറ്റേ ദിവസമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഭാവമുണ്ട് നേരം വെളുക്കുമ്പോ കഅബത്തെങ്കിലും വന്ന് തവാഫ് ചെയ്യും കഅബത്തിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുമ്പോ അഹങ്കാരിയായ അബൂജഹലും അനുയായികളും എവിടുണ്ട് എവിടുണ്ട് ബത്ത്ഹായിലുണ്ട് ബത്ത്ഹായ് മറക്കണ്ട ബത്ത്ഹായുള്ള സ്ഥലം തന്നെയാണ് ആ ബത്ത്ഹായിൽ ഇരുന്നിട്ട് പ്രവാചക കുടുംബത്തെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത് അബ്ബാസിനെ കണ്ടപ്പോ വിളിച്ചു അബ്ബാസ് അബ്ബാസ് എന്താ വിളിച്ചത് ഒരു കാര്യം പറയാണ്ട് ഒന്നും കൊണ്ട് വന്നേ അബ്ബാസ് റളിയല്ലാഹുവിനെ പറഞ്ഞു ഞാൻ തവാഫ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ആ വഴിക്ക് വരാം അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അബ്ബാസ് റളിയല്ലാഹുവിനെ മുമ്പിലെത്തിയപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചിരി ഓരോരുത്തർ കുറെ ആളുകളുണ്ട് ഇവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി അപ്പൊ അബ്ബാസ് എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചിരിക്കണ്ടല്ലോ എന്ത് സംഭവം ഇങ്ങനെ നോക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ് കിട്ടേ വിചാരക്കാർ ഉമയ്യല്ലേക്കീത് തന്നെ മതിയാം ഒന്നേ ഇട്ടം നീനന്തുള്ള അഹവാത്തിന്നേ ഇപ്പോൾ നബിയത്തും നുദിത്തേതന്നേ പെടും മാർഗം നീള ചെയ്യുന്നേ പുതുമാവിശേഷിച്ചും പുലർന്നിടുന്നേ പുലർച്ചാലക്കും ഹാദാ വളർമായന്താ പുസ്തി തരിപ്പോർക്ക് ഫലിഹത്തുണ്ടാം കലിയൻ മോളിക്കബ്ബാസ് അരിശം കൊണ്ടേ പാലാലഹു നീ സഭയിൽ നിണ്ടേ നിലപേട്ടതപറ്റേ മൊഴി ചൊല്ലല്ല നീരിൽ വളവെത്താൻ മൊളിന്തതല്ല
പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച അഹങ്കാരിയായ അബൂജഹൽ പറഞ്ഞു എടാ നിന്റെ പെങ്ങളെ ആതിക്ക ഇന്നലെ ഒരു സ്വപ്നം കണ്ടുത്രേ എന്നിട്ട് സ്വപ്നകഥ പരമ രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞ വലീദിനോട് നീ സ്വപ്നകഥ പറഞ്ഞു കൊടുത്തു നീ എന്താ മനസ്സിലാക്കിയത് ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വിളമ്പുക എന്നാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പരിപ്പൊന്നും മക്കത്ത് വേവൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കലാണ് നിങ്ങൾക്ക് നല്ലത് ഇങ്ങനത്തെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് മക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട അബ്ബാസെ അങ്ങനത്തെ ഒരു സ്വപ്നം ഇവിടെ മക്കാര് അനുഭവിക്കാനിരിക്കുന്ന ഒരു സ്വപ്നമാണെങ്കിൽ എന്നെ പോലത്തെ നേതാക്കളായ അബൂജഹലിനെ പോലത്തെ നേതാക്കളല്ലേ കാണേണ്ടത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണാണോ അങ്ങനത്തെ സ്വപ്നം കാണുക അതുകൊണ്ട് ഇവിടെ മിരട്ടൽ നടക്കൂല ഇവിടങ്ങളെ ഒരു കളി നടക്കൂല അടങ്ങി ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്ക് നല്ലത് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് ലാനത്ത് ചൊല്ലെ അബൂജഹലിനോട് പറഞ്ഞു അബുൽ ഹക്കമേ അബൂജഹലിന്റെ വേറൊരു പേരാണ് അബുൽ ഹക്കം ലാനത്തുല്ലാഹി അലൈഹി എന്റെ പെങ്ങള് ആത്തിക്ക കണ്ട സ്വപ്നം വല്ലാഹി വല്ലാഹി മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ നടക്കും അതിവിടെ സംഭവിക്കും ഇത് സത്യം 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 എങ്കിൽ കാണാം നമുക്ക് കണ്ടോ മൂന്നാമത്തെ ദിവസം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മൂന്നാമത്തെ ദിവസം അതാ അതിരാവിലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇരവിലെ പടിയമ്മ പഴക്കമിൽ സിരികളൊക്കവ് നിന്റെ ഈണമതിൽ പിറിതാനി ദിനമതിൽ ഞാനും ഹറമിന ചെണ്ടേ ബാളറുമതന ഓലയനുദനമെണ്ടേ പരസ്യത്തിനത് നടത്തണം എന്നും ചിരുത്തുര പാടി പാശയന് ചെവി ദേശീയ അധികമേ ദേശീയമേ ചൊടികൂടി കരിശനത്തിൽ ഞാൻ അവനിലെത്തിനും പരിശ തീർത്ഥവനോടി ആദിരുടെ പതി ബേദി ഹറമിനുൾ പാതിലൂടെ പുറം ചാടി ചാടും സമയത്തിൽ നിരന്തരനുള്ളതിന് പേടി പോകുന്നോടും തവന്റെ ശരീരത്തിന് ഓടൽ ശരിക്കുറച്ച തരത്തിന് കൂടം നടന്ന് ഞാനിറങ്ങി പുറത്തിന് പുറമിറക്കമതായി അബുജഹൽ പറയപ്പൊഴുതിൽ പർവ്വത പകുട്ടി വന്നൊരു പെടലായി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക മൂന്നാമത്തെ ദിവസം അതേ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫിന് വരെയാണ് മൂന്നാമത്തെ ദിവസം എന്റെ പെങ്ങൾ ആത്തിക്ക കണ്ട സ്വപ്നം ഇവിടെ പുലരുമെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവചിച്ച ആ ദിവസം പരസ്യത്തിനിൽ കരിപടി ചുളി മുഖമിലൊറ്റുളെ ജഹലുമത്തലമുണ്ട് കാലയനൽക്കിത് ബാളറുമതന ഓലയണുതണം എണ്ടേ ഞാൻ നിർത്താൻ പോവാ ശ്രദ്ധിച്ചോ കണ്ടോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വരുമ്പോ എല്ലാവരും അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ് എന്തിന് പരിഹസിക്കാൻ വേണ്ടിട്ട് നബി കുടുംബത്തിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാവരും ബത്തഹായിൽ ഇങ്ങനെ ഇരുന്നിട്ട് എടാ എന്നല്ലേ അബ്ബാസിന്റെ പെങ്ങൾ ആദ്യം കണ്ട സ്വപ്നം പുലരാൻ പോണത് അതുകൊണ്ട് നമുക്ക് കഅബത്തിന്റെ മുകളിലെ ഒരു ഫ്ലെക്സ് ഒക്കെ എഴുതിയിട്ട് വെക്കണം ഇന്ന് അപകടത്തിന്റെ ദിവസമാണ് ഇന്ന് കരിദിനമാണ് ഇന്ന് സങ്കടത്തിന്റെ ദിവസം ഇന്ന് ദുഃഖത്തിന്റെ ദിവസം ഇതൊക്കെ എഴുതി വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പരിഹസിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരിക ദേഷ്യത്തോടു കൂടെ കാരണം ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു അതിരില്ലേ സഹിക്കാൻ കഴിയാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ് പടച്ചോനെ ഇതിനേക്കാൾ നല്ലത് മരിക്കല ഒന്നുകിൽ അവനെ പാഠം പഠിപ്പിക്കുക അതല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് മരിക്കുക രണ്ടാലൊന്ന് തീരുമാനിച്ചിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ബാസിന്റെ അരയിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു വാള്
അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ വരികയാണ്. ഇത് കണ്ടപ്പോ അബൂജഹിൽ എന്ന് പറഞ്ഞാല് കൂട്ടരേ ഈ വണ്ണാണ് ഓരോ കൈയൊക്കെ നമ്മുടെ കാലിന്റെ വലുപ്പ ശരീരം അങ്ങനെയാണ് മസിൽ പവറുള്ള ആരോഗ്യം. പക്ഷേ മനസ്സിൽ ധൈര്യം കുറവാണ്. അർദ്ധരാത്രി ഒരു പൂച്ച കരഞ്ഞിട്ടുണ്ടെങ്കിൽ ചോടും അമ്മാതിരി പേടിയാണ് അബൂജഹൽ. അബ്ബാസ് റളിയല്ലാഹു അൻഹു വാളങ്ങോട്ട് പിടിച്ച് അവന്റെ നിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നേതാവായ അബൂജഹല് എന്താ ചെയ്തെന്നറിയോ? ഇവിടെ പേടി പുറത്തു കാട്ടാൻ പറ്റൂലല്ലോ, പേടി പുറത്തു കാട്ടാൻ പറ്റൂല, നേതാവല്ലേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു വാള് ഊരിട്ടുണ്ട് വന്നപ്പോ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇവിടെ അബൂജഹൽ ചാടി എണീറ്റ് അബ്ബാസ് ഇങ്ങോട്ട് ഇങ്ങനെ വരികയാണ്. അബൂജഹൽ കൈയൊക്കെ ഇങ്ങനെ ഉഷാറാക്കി. അപ്പൊ അനുയായികൾ ചിന്തിച്ചു, നല്ല ഡൂപ്പില്ലാത്തൊരു അടി കാണാലോ, ഡൂപ്പില്ലാത്തൊരു അടി കാണാലോ എന്ന സമാധാനത്തിൽ അനുയായികളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ചിലവരിങ്ങനെ നോക്കി വരുന്നത് എവിടല്ലേ അത് ഇങ്ങനെ വരുന്നതില് മൂർച്ഛിപ്പിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാള് തല്ലുകൂടുമ്പോ ഇങ്ങനെ മൂർച്ഛിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവർ നിന്നും. അതൊരു അന്ധവിശ്വാസമാണ്, അത് യഥാർത്ഥം അല്ല. എന്നാ കേട്ടോ കേട്ടോ, ചില ആളുകൾ ഇങ്ങനെ നിന്ന് വരുന്നതാണ്. അപ്പൊ അബൂജഹല് ഇങ്ങനെ നിന്ന് ഉഷാറായി. എന്താ ചെയ്തെന്നറിയോ? അബ്ബാസ് റളിയല്ലാഹുവിനും അടുത്തേക്ക് ഇങ്ങോട്ട് എത്തുമ്പോ 19-ാമത്തെ ഒരു അടവുണ്ട് അബൂജഹലിന്. എന്താ ഒരൊറ്റ പാച്ചില തുണി ഇങ്ങോട്ട് മടക്കി കുത്തിട്ടൊരൊറ്റ കണ്ടോ നിങ്ങൾ? കരിക്ഷണത്തിൽ ഞാൻ അവനിലെത്തിടും പരിശ തീർത്തവനോടി കാതിരുടെ പടി ഭീതി ഹറമിനുൾ വാതിലൂടെ പുറം ചാടി. ഇവ എണീറ്റിട്ട് ഒരൊറ്റ ഓട്ടം ബാക്കിലേക്ക് അങ്ങോട്ട് ഓടിയെന്ന് മാത്രല്ല, ഹറമിന്റെ ഭാഗത്ത് അന്ന് പള്ളിയുടെ ചെരുവിലൂടെ ചെറിയ ചെറിയ ഡോറുകൾ ഉണ്ട്. നമ്മുടെ പഴയ പള്ളി അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള ചെറിയൊരു എന്താ ഇനി പറയാ ജനലോ. പഴയ കാലത്തുള്ള പള്ളിയിലൊക്കെ നോക്കി അറിയാം, നമ്മുടെ കൊയിലാണ്ടിയിലെ ബാഫക്കീത്തങ്ങളുടെ പുണ്യകരങ്ങളാൽ തറക്കല്ലിട്ട വലിയ കത്ത് ജുമാഅത്ത് പള്ളിക്ക് ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പള്ളികളിലും ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഒരു കമാനം പോലെ അതിൽ ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റൂല. അബൂജഹൽ എന്താ കാട്ടിയെന്നറിയോ? മസ്ജിദുൽ ഹറമിന്റെ ആ ഡോറിലൂടെ പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ചാടും സമയത്തിൽ നിനന്തേനുള്ളത്തിലെ പേടി പുകിന്തോടുന്ന അവന്റെ വശത്തിലെ ഓടൽ ശരികേടുറച്ചു തരത്തിലെ കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പുറത്തിലെ. ഒരാള് ഒരാളെ പേടിച്ചിട്ട് ഇങ്ങനെ ഓടുമ്പോ അവന്റെ പിന്നാലെ ഓടുന്നത് ആണത്തത്തിന്റെ സ്വഭാവമല്ല. അബ്ബാസ് പറയാണ്, ഞാൻ അവന്റെ പിന്നാലെ നടന്നു, അവൻ എന്നെ പേടിച്ചു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറമിറക്കമതാൽ അബൂജഹൽ ഹർബയ പൊളുതിൽ പർവ്വത പകുട്ടി നൊരുവിളി എതിർതരിപ്പെടലായി. അയ്യോ കണ്ടോ, ഓടിക്കൊണ്ടിരിക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവന്റെ പിന്നിലിങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു വില്ലൻ, ഒരു മല്ലൻ, ഒരു യക്ഷി ഉറക്കെ വിളിച്ചു പറയുന്നു, യാ മഅശറ ഖുറൈശ് അല്ലതീമാ അല്ലതീമാ അംവാലുകും അബി സുഫിയാൻ ഖദ് അറദഹ ഖറഅ ബിന്നി അൽ ഗൗഫ് അൽ ഗൗഫ് അൽ ഗൗഫ് പ്രഗൽഭരെ, അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദേ, നദറേ, ഉമയ്യത്തെ, ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഒരു വില്ലൻ, ഒരു മല്ലൻ, ഒരു യക്ഷി. സുബ്ഹാനല്ലാഹ്. ആരാണ് വില്ലൻ, ആരാണ് മല്ലൻ അറിയണ്ടേ?
ഉറങ്ങിയോ?